നമസ്കാരം. സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം ആകെ സാമ്പത്തിക ഞെരുക്കത്തിലായ റഷ്യൻ നാവികസേന 2000 നീണ്ട 10 ശേഷം ബാരൻ സീയിൽ ഒരു നാവിക അഭ്യാസ പ്രകടനം സമ്മർ എക്സ് എന്ന് പറഞ്ഞ പേരിൽ നടത്തുവാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. കപ്പലുകളും അന്തർവാഹിനികളും ഉൾപ്പെടെ ഏതാണ്ട് 30 കൂടുതൽ റഷ്യൻ വെസലുകൾ ഈ ഒരു നാവിക അഭ്യാസ പ്രകടനത്തിൽ പങ്കുചേർന്നു. റഷ്യയുടെ നോർത്തേൺ ഫ്ലീറ്റിന്റെ സമ്മർ എക്സ് എന്ന് പറഞ്ഞ പേരുള്ള ഈ ഒരു നാവിക അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്ത ഒരു പ്രധാന ആണവ മുങ്ങിക്കപ്പലായിരുന്നു K-141 കൂർസ്ക്. ഗെയിംസ് തുടങ്ങിയിട്ട് 2 ഓഗസ്റ്റ് മാസം 12 1:40 ഈ കൂർസ്ക് എന്ന് പറഞ്ഞ ന്യൂക്ലിയർ അന്തർവാഹിനി ഈ ഗെയിംസിന്റെ ഭാഗമായിട്ടുള്ള ടോർപിഡോ വിക്ഷേപണങ്ങൾ നടത്തേണ്ടത്. പക്ഷേ 11:40 ആദ്യത്തെ സ്ലോട്ടിന്റെ സമയത്ത് കുർസ്കിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ടോർപിഡോ വിക്ഷേപണം ഒന്നും ഉണ്ടായില്ല. ഓർക്കുക, ഈ ഒരു സമ്മർ എക്സ് ഗെയിംസ് രഹസ്യമായിട്ട് നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ആണവ മുങ്ങിക്കപ്പലായിട്ടുണ്ടായിരുന്ന USS മെംഫിസ് അതും ഈ ഒരു ഏരിയയിൽ ബാരൻ സീയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. പറഞ്ഞല്ലോ 11:40 ആദ്യത്തെ സ്ലോട്ടിന്റെ സമയത്ത് ഈ ഗെയിംസിന്റെ ഭാഗമായിട്ടുള്ള ടോർപിഡോ വിക്ഷേപണങ്ങൾ ഈ കുർസ്ക് എന്ന് പറഞ്ഞ അന്തർവാഹിനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പക്ഷേ ആ ഒരു സമയത്തിനോടടുപ്പിച്ച് 2 വലിയ പൊട്ടിത്തെറികളുടെ ശബ്ദങ്ങൾ ഈ അമേരിക്കൻ ചാര ന്യൂക്ലിയർ സബ്മറൈനായിട്ടുണ്ടായിരുന്ന USS മെംഫിസിന്റെ മാപനികൾ രേഖപ്പെടുത്തി. റഷ്യൻസും ഇതേ ശബ്ദങ്ങൾ കേട്ടതാണ്. പക്ഷേ അവർ വിചാരിച്ചത് ഈ ഒരു നാവിക അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വളരെയധികം ശബ്ദങ്ങൾ, വെടിവെപ്പ്, സ്ഫോടന ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഇടയിൽ വന്ന ഈ 2 ശബ്ദങ്ങൾ അവർ വേർതിരിച്ച് കണ്ടില്ല, അല്ലെങ്കിൽ അതൊരു അപകടമായിട്ട് അവർക്ക് മനസ്സിലായില്ല. പക്ഷേ കൂർസ്ക് എന്ന് പറഞ്ഞ അന്തർവാഹിനിയുടെ ഭാഗത്തു നിന്നും 11:40 വരേണ്ട ടോർപിഡോ വിക്ഷേപണം വരാതിരുന്നിട്ടും റഷ്യക്കാർക്ക് സംശയം വരാതിരുന്നത് അവർ വിചാരിച്ചത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസിൻ്റെ കാരണം കൊണ്ടാവാം അങ്ങനെ ഒരു സംഭവം നടന്നത് എന്നാണ്. ഇത് ഇടയ്ക്കിടെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് 2 ഒരു സ്ലോട്ട് കൂടി കൊടുത്തിരിക്കുന്നത്, 1:40. ആ ഒരു സമയത്ത് നിശ്ചയമായിട്ടും ഈ കുർസ്ക് ഈ വിക്ഷേപണം നടത്തും, ടോർപിഡോകൾ വിക്ഷേപിക്കും എന്ന് തന്നെയാണ് റഷ്യൻസ് ഇപ്പോൾ കരുതിയിരിക്കുന്നത്. എന്നാൽ ടോർപിഡോ വിക്ഷേപിക്കേണ്ട 2 ടൈം സ്ലോട്ടായിട്ടുള്ള 1:40 കഴിഞ്ഞിട്ടും കുർസ്കിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. പക്ഷേ അപ്പോഴും റഷ്യൻസ് ഇത് വലിയ കാര്യമായിട്ട് കാരണമായിട്ട് എടുത്തില്ല. കാരണം ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ്. ഓക്കെ, 1:40 2 കുർസ്കിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി വൈകിട്ട് 6 കുർസ്ക് വീണ്ടും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്, ആ സമയത്ത് കുർസ്ക് റിപ്പോർട്ട് ചെയ്തോളും എന്നുള്ള ഒരു അലംഭാവത്തിലായിരുന്നു റഷ്യൻ അധികൃതർ. അത് വലിയൊരു കാര്യമായിട്ട് ഇവർ കരുതാത്തതിൻ്റെ പ്രധാന കാരണം ഈ അന്തർവാഹിനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റെസ്ക്യൂ ബോയികൾ പൊങ്ങി വരേണ്ടതാണ്, അല്ലെങ്കിൽ SOS സിഗ്നലുകൾ വരേണ്ടതാണ്. ഇതൊന്നും ഈ കുർസ്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ സമയം വൈകുന്നേരം 4 ഇപ്പോഴും കുർസ്ക് പൊങ്ങി വന്നിട്ടില്ല, സർഫസ് ചെയ്തിട്ടില്ല. എന്തോ പ്രശ്നമുണ്ട്. ഈ ഒരു സമ്മർ എക്സ് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ തലപ്പത്തുള്ള റഷ്യൻ ആളുകളെല്ലാം ഉണ്ടായിരുന്നത് പീറ്റർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു വലിയ കപ്പലിലായിരുന്നു. ആ കപ്പലിൽ ഉണ്ടായിരുന്ന വൈസ് അഡ്മിറൽ ഒലഗ് ബുർച്ചേവ്, അയാൾ ഒരു അസെൻഡ് സിഗ്നല് ഈ കുർസ്കിന് വേണ്ടിയിട്ട് കൊടുത്തെങ്കിലും അതിനും പ്രതികരണം ഉണ്ടായില്ല. സത്യത്തിൽ ഒരു ഫ്ലീറ്റ് വൈഡ് അലാം കൊടുത്തിട്ട് സെർച്ച് ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ റഷ്യൻസ് ഇപ്പോഴും അനങ്ങുന്നില്ല. പക്ഷേ ഈ ഒരു സിഗ്നല് ഫ്ലീറ്റ് വൈഡ് അലാം കൊടുക്കാനുള്ള ഒരു ധൈര്യം ഒലഗ് ബുർച്ചേവിന് തൽക്കാലമില്ല. ഇതേസമയം പ്രസിഡന്റ് വ്ളാഡിമിറോവിച്ച് പുടിൻ അദ്ദേഹം സോച്ചി എന്ന് പറഞ്ഞ പേരുള്ള ഒരു റിസോർട്ട് നഗരത്തിൽ വിശ്രമിക്കാനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറേ ജോലികൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ അവിടെ പോയി വിശ്രമിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതുമാത്രവുമല്ല, ആ ഒരു സമയത്ത് മോസ്കോയിൽ നടന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് ബോംബിങ് അത് കൈകാര്യം ചെയ്യുന്ന തിരക്കിൽ കൂടിയായിരുന്നു ഈ പുടിൻ. സത്യത്തിൽ 2000 ആഗസ്റ്റ് 12 ഈ ഒരു സമയത്ത്, വൈകുന്നേരമായ സമയത്ത് പ്രസിഡന്റ് പുടിന് ഈ ബാരൻ സീയിൽ ഇങ്ങനെയൊരു മിസ്സിങ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു ആണവ മുങ്ങിക്കപ്പൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിവരം അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഇതേസമയം മുഴുവൻ ഈ നോർത്തേൺ ഫ്ലീറ്റിൻ്റെയും തലവനായിട്ടുണ്ടായിരുന്ന അഡ്മിറൽ പോപ്പോവ് അദ്ദേഹം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയിലായിരുന്നു. മുമ്പ് പറഞ്ഞ വൈസ് അഡ്മിറൽ ബുർച്ചേവ് ഈ കുർസ്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിവരം ഈ പോപ്പോവിനെ, തൻ്റെ മുകളിലുള്ള അഡ്മിറൽ പോപ്പോവിനെ അറിയിച്ചിട്ടുണ്ട്. പോപ്പോവ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഒരു സെർച്ച് വൈഡ് അലാം കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ റഷ്യൻ കപ്പലുകൾ കുർസ്ക് എവിടെ വെച്ചാണോ കാണാതായത് ആ ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശത്രുക്കൾ, പ്രത്യേകിച്ച് അമേരിക്ക, ബ്രിട്ടൻ, പിന്നെ തൊട്ടരികിലുള്ള നോർവേ, ഇവരെല്ലാം കരുതുക ഇവിടെ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. റഷ്യയുടെ ഈ പേര് കേട്ട സമ്മർ എക്സ് നാവിക അഭ്യാസ പ്രകടനത്തിനിടയിൽ വലിയൊരു അപകടം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം ശത്രുക്കൾ അറിയും, അത് ഇവർക്ക് നാണക്കേടാണ്. അത് മാത്രവുമല്ല, ഇദ്ദേഹം ഈ ഒരു കാര്യം ഉന്നത അധികാരികളെ ഒട്ട് അറിയിക്കാനായിട്ട് ഭയമാണ്. അതിൻ്റെ പ്രധാന പ്രശ്നം ഈ ഒരു സമ്മർ എക്സ് ഗെയിം പൂർണ്ണമായിട്ടും പോപ്പോവിൻ്റെ
ആ ഒരു കൺട്രോളിലാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭീഷ്ടപ്രകാരമാണ് ഇത് നടന്നത്. ഈ കാശൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇത്രയും വലിയ കാശൊക്കെ മുടക്കിയിട്ട് ഇങ്ങനെ ഒരു വലിയ വാർ ഗെയിം നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്ന ആളുകളാണ് പോപ്പോവിൻ്റെ മുകളിലുണ്ടായിരുന്ന ഈ ഡിഫൻസിലുണ്ടായിരുന്ന ആളുകൾ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വാർ ഗെയിംസിൻ്റെ ഇടയിൽ വലിയൊരു ആണവ മുങ്ങിക്കപ്പല് കാണാതെ പോയി എന്നുള്ള കാര്യം എങ്ങനെയാണ് ഈ പോപ്പോവ് അറിയിക്കുക? ചുരുക്കത്തിൽ ഇങ്ങനെ ഒരു ബാഡ് ന്യൂസ് പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ അറിയുന്നത് പോപ്പോവിൻ്റെ കരിയറിനെ തന്നെ ബാധിക്കും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവഗണിച്ചിട്ട് ഈ പോപ്പോവ് ഒരു റെസ്ക്യൂ മിഷന് ഓർഡർ കൊടുത്താൽ തന്നെയും വേറെയും പ്രശ്നങ്ങളുണ്ട്. നോർത്തേൺ ഫ്ലീറ്റിലെ റെസ്ക്യൂ വെസലുകൾ മെയിൻ്റനൻസ് ശരിയായ വിധം നടത്താതെ വലിയ കുഴപ്പത്തിലിരിക്കുന്ന ഈ വെസലുകളാണ്. ഉത്തരവ് കിട്ടിയാൽ തന്നെയും മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങൾ തന്നെയോ എടുത്ത ശേഷം മാത്രമേ റെസ്ക്യൂ ഷിപ്പുകൾക്ക് റെഡിയായിട്ട് ഈ ഒരു അപകടം നടന്ന സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ റെസ്ക്യൂ ഷിപ്പുകളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു റെസ്ക്യൂ മിഷന് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് പോപ്പോവ്. പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആരും അത് അറിയാൻ പോകുന്നില്ല. എന്നാൽ ഇപ്പോഴും കാര്യങ്ങൾ അങ്ങനെയല്ല. ഇവിടെ നടക്കുന്ന സകല കാര്യങ്ങളും അമേരിക്കയും ബാക്കിയുള്ള നാറ്റോ സഖ്യ രാജ്യങ്ങളും അപ്പം അറിയുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം ഇദ്ദേഹത്തിന് ഇത് ഒളിപ്പിച്ചു വെക്കാനും സാധ്യമല്ല. അവസാനം അഡ്മിറൽ പോപ്പോവ് മുമ്പ് പറഞ്ഞ വൈസ് അഡ്മിറൽ ബുർച്ചേവ് ചിന്തിച്ചത് തന്നെ ചിന്തിച്ചു. അതായത് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ കൊണ്ടാണ് ഈ ഒരു കുർസ്ക് ഇപ്പോൾ പൊങ്ങി വരാത്തത്, അല്ലെങ്കിൽ അവർ SOS സിഗ്നലുകൾ അയക്കാത്തത്. ഇനി അടുത്ത റിപ്പോർട്ടിംഗ് ടൈം 6 PM. ഉറപ്പായിട്ടും ആ സമയത്ത് കുർസ്ക് സർഫസ് ചെയ്യും എന്ന് തന്നെ പോപ്പോവ് കരുതി. ഇതേ സമയം ബാരൻസിയിലെ മറ്റൊരു മൂലയിൽ ആരും കാണാതെ ഒളിച്ചു കിടന്നിരുന്ന USS മെംഫിസിൻ്റെ ക്യാപ്റ്റൻ മാർക്ക് ബ്രിയർ അദ്ദേഹം അവിടെ നിന്ന് ആരും അറിയാതെ തടുതപ്പാനുള്ള ശ്രമത്തിലായിരുന്നു. റഷ്യൻ റേഡിയോ ട്രാഫിക്കുകൾ ശ്രദ്ധിക്കുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്ത ഈ USS മെംഫിസിലെ ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ 11:40 സംഭവിച്ച ആ രണ്ട് പൊട്ടിത്തെറികളുടെ ശബ്ദം USS മെംഫിസിലെ മാപനികൾ പിടിച്ചെടുത്തിട്ട് 5 PM ശേഷം അമേരിക്ക ഉണർന്നു. റഷ്യയുടെ ഒരു ന്യൂക്ലിയർ സബ്മറൈൻ മുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യം, അതായത് തകർന്നു മുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ റഷ്യയിൽ സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും പ്രസിഡന്റ് ബിൽ ക്ലിന്റനോട് ആരും കാര്യം പറഞ്ഞില്ല. കാരണം ഇതേ പ്രശ്നം തന്നെയാണ്, ഇത് സ്ഥിരീകരിച്ചിട്ടില്ല, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഊഹം മാത്രമേ ഉള്ളൂ. അത് മാത്രവുമല്ല, ബാരൻസിയിൽ ഇപ്പോഴെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം റഷ്യ അമേരിക്കയുടെ തലയിൽ കെട്ടിവെക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവരിത് പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എന്നാൽ ഒരു ന്യൂക്ലിയർ സബ്മറീനാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അത് അമേരിക്കയെ മാത്രമല്ല ലോകം മുഴുവനും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിൽ ഇടപെട്ടേ മതിയാവും. റഷ്യയ്ക്ക് ആവശ്യമെങ്കിൽ ഇക്കാര്യത്തിൽ സഹായം കൊടുക്കാനായിട്ട് അമേരിക്ക തയ്യാറാണ്. മുമ്പ് ബോറിൽ സെൽസിൻ്റെ സമയത്ത് ഇതൊരു പ്രശ്നമേ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വ്ളാഡിമിർ പുടിൻ ഇദ്ദേഹം ഏത് തരക്കാരനാണ് എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് മനസ്സിലായി വരുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ ബ്രിട്ടീഷ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിനും ഈ ബാരൻസിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ റഷ്യ പ്രതികരിക്കാതെ ഒന്നും മിണ്ടണ്ട എന്ന് അവരും തീരുമാനമെടുത്തു. വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യമായിരുന്നുവെങ്കിൽ ഇവർക്ക് ഇടപെടാമായിരുന്നു, പക്ഷേ ഇത് റഷ്യയാണ്. അങ്ങനെ സമയം 5 PM. 2000 August 12 5 PM. ആഴക്കടൽ റെസ്ക്യൂ ഷിപ്പായിട്ടുള്ള മിഖായൽ റെഡ്നസ്കി തയ്യാറാക്കി നിർത്തുവാൻ വേണ്ടിയിട്ട് റഷ്യൻ അധികൃതർ ഉത്തരവിട്ടു. ഈ കപ്പലിൽ AS-34 പിന്നെ AS-32 എന്നീ പേരുകളുള്ള അല്ലെങ്കിൽ ആ വിഭാഗങ്ങളിൽപ്പെടുന്ന 2 ഡീപ്പ് സബ്മെർജൻസ് റെസ്ക്യൂ വെഹിക്കിൾസ് ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ DSRV എന്ന് വിളിക്കും. 2018 നമ്മുടെ ഇന്ത്യൻ നേവിയും ഈ പറയുന്ന DSRV ഉപയോഗിക്കുന്നുണ്ട്. DSRV ബാറ്ററിയിലൊക്കെ പ്രവർത്തിക്കുന്ന ചെറിയ ഒരു മുങ്ങിക്കപ്പലാണ്. സാധാരണ 5 നാവികരാണ് ഇത് നിയന്ത്രിക്കാനായിട്ട് ഉണ്ടാവുക. 20 ഒറ്റയടിക്ക് കടലിൻ്റെ അടിയിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാനായിട്ട് DSRVക്ക് സാധിക്കും. കടലിൻ്റെ അടിയിൽ കിടക്കുന്ന സബ്മറീൻ്റെ റെസ്ക്യൂ ഹാച്ച് തുറന്ന് അതിലേക്ക് ഈ DSRVയുടെ ഒരു ഭാഗം പ്ലഗ് ചെയ്ത് ആളുകളെ അതിലൂടെ രക്ഷപ്പെടുത്തുകയാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ടെസ്റ്റ് ഡെപ്ത് 1000 m. ഈ റെഡ്നസ്കി എന്ന് പറയുന്ന കപ്പലിൽ ഉള്ള 2 DSRV AS-32 അന്തർവാഹിനിയിലേക്ക് പൈപ്പുകൾ കണക്ട് ചെയ്ത് ചൂടും ഓക്സിജനും കൊടുക്കുവാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ മുങ്ങിക്കിടക്കുന്ന സബിൽ നിന്നും നാവികരെ രക്ഷപ്പെടുത്തുവാനായിട്ട് ഈ AS-32 കഴിയുമായിരുന്നില്ല. ഇതുകൂടാതെ ഇത്തരം ഓക്സിജൻ ഹോസുകൾ അന്തർവാഹിനിയിലേക്ക് ഘടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഡീപ്പ് സീ ഡൈവർമാരുടെ അഥവാ സാച്ചുറേഷൻ ഡൈവർമാരുടെ സഹായം ആവശ്യമാണ്. എന്നാൽ റെഡ്നിസ്കിയിൽ ഡീകംപ്രഷൻ ചേംബറോ ഡീപ്പ് സീ ഡൈവർമാരോ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് റഷ്യൻ നാവികസേനയുടെ അല്ലെങ്കിൽ നോർത്തേൺ ഫ്ലീറ്റിൻ്റെ അവസ്ഥ എത്രത്തോളം മോശമായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. DSRV ഉണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ക്രൂ മെമ്പേഴ്സും ഉണ്ട്. പക്ഷേ
ആ ഡി എസ് ആർ വിക്ക് അകത്ത് കയറിയിട്ട് കാര്യങ്ങൾ നടത്താനായിട്ടുള്ള ഡീപ് സീ ഡൈവേഴ്സ് ഇവരുടെ കയ്യിലില്ല. പറഞ്ഞല്ലോ, AS-32 ഓക്സിജൻ ഹോസ് വഴി എയർ സപ്ലൈ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും, പക്ഷേ ഇതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനായിട്ട് പറ്റില്ല. AS-34 ഈ ഹാച്ചിൻ്റെ അവിടെ ചെന്നിട്ട് അത് തുറന്നിട്ട് ഈ ഡി എസ് ആർ വിയിലേക്ക് ആളുകളെ കയറ്റി രക്ഷപ്പെടുത്താനായിട്ട് ഒരേ സമയം 20 പേരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഇതിന് മെയിൻ്റനൻസ് ഇല്ലാതെ കിടന്നിരുന്ന ഡി എസ് ആർ വികളാണ്. അതുകൊണ്ട് തന്നെ ഈ 2 DSRV-കൾക്കും ബാറ്ററി ഉണ്ടായിരുന്നത് വളരെ വീക്കാണ്. അതുകൊണ്ട് ആഴക്കടലിൽ അധികം നേരം കിടന്ന് കളിക്കാനായിട്ട് ഈ 2 DSRV-കൾക്കും സാധ്യമല്ല. ഇത്രയും വലിയ സമ്മർ എക്സ് എന്ന് പറഞ്ഞ പേരുള്ള ഈ ഒരു വലിയ നാവിക അഭ്യാസ പ്രകടനം നടക്കുന്ന ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരേ ഒരു ഓപ്പറേഷനിലായിട്ടുണ്ടായിരുന്ന റെസ്ക്യൂ ഷിപ്പാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ മിഖായൽ റെഡ്നിസ്കി. ഈ റെഡ്നിസ്കിയിലാണ് AS-32 AS-34 അങ്ങനെ 2 DSRV-കൾ ഉള്ളത്. ഇനി ഈ റെഡ്നിസ്കി എവിടെയാണ് ഡോക്ക് ചെയ്ത് കിടക്കുന്നത്? സെവേറോ മോസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തീരത്താണ്. ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ 1-2 മണിക്കൂറുകളെടുക്കും ഇതിനെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഈ തീരത്ത് നിന്ന് മാറിയിട്ട് യാത്ര തുടങ്ങാൻ തന്നെ. ഇനി യാത്ര തുടങ്ങിയാലോ ഏതാണ്ട് 10-11 മണിക്കൂറിലെടുത്താൽ മാത്രമാണ് ഈ അപകടം നടന്ന സ്ഥലത്ത് ഈ റെഡ്നിസ്കി എന്ന് പറഞ്ഞ റെസ്ക്യൂ ഷിപ്പിന് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ അവസാനം മിഖായൽ റെഡ്നിസ്കിക്ക് ഈ പറഞ്ഞ ഓപ്പറേഷന് റെസ്ക്യൂ ഓപ്പറേഷന് പോകാനുള്ള ഉത്തരവ് കിട്ടി. പക്ഷേ ഏത് കപ്പലാണ്, ഏത് മുങ്ങിക്കപ്പലിനെ രക്ഷിക്കാനാണ് പോകേണ്ടത് എന്നുള്ള കാര്യം ഇവരോട് ആരും പറഞ്ഞതേയില്ല. പക്ഷേ ഇവരുടെ കപ്പലിൽ, ഈ ഒരു റെസ്ക്യൂ ഷിപ്പിൽ സീക്രട്ട് ഏജൻസ് കയറിയത് ഇവർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ റഷ്യൻ സീക്രട്ട് ഏജൻസിയിലെ ആളുകൾ കയറിയിട്ടുണ്ട്. അതോടുകൂടിയിട്ട് ഇവർക്ക് കാര്യം മനസ്സിലായി, വളരെ കാര്യമായ എന്തോ ഒരു കുഴപ്പമാണ് നടന്നിരിക്കുന്നത്. ചില നാവികർക്ക് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു കുർസ്കാണ് അപകടത്തിൽപ്പെട്ടത് എന്ന്. അങ്ങനെ 6 മണിയായി, കുർസ്ക് റിപ്പോർട്ട് ചെയ്യേണ്ട അടുത്ത സമയമാണ്. ആ സമയത്തും കുർസ്കിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അതോടുകൂടി നോർത്തേൺ ഫ്ലീറ്റിൻ്റെ അഡ്മിറൽ ആയിട്ടുണ്ടായിരുന്ന പോപ്പോവിന് ഒരു കാര്യം മനസ്സിലായി, ഇനി ഒളിച്ച് കളിച്ചിട്ട് ഒരു കാര്യവുമില്ല, തൻ്റെ ഈ കളികളെല്ലാം അവസാനിച്ചു, ഇനിയും താൻ എന്തെങ്കിലും ആക്ഷൻ എടുത്തേ മതിയാവും. കുർസ്ക് ശരിക്കും മുങ്ങിയതാണ്, അപകടത്തിൽപ്പെട്ടതാണ്. പക്ഷേ അപ്പോഴും മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഫ്ലീറ്റ് വൈഡ് ഓപ്പറേഷന്, റെസ്ക്യൂ ഓപ്പറേഷന് അല്ലെങ്കിൽ അലാമിന് സിഗ്നൽ കൊടുക്കാനായിട്ട് ഈ പോപ്പോവ് തയ്യാറായില്ല. അതിനു പകരം കൂടുതൽ കപ്പലുകളെ രഹസ്യമായിട്ട് അങ്ങോട്ടേക്ക് അയക്കുകയാണ് പോപ്പോവ് ചെയ്തത്. അതുമാത്രവുമല്ല, തനിക്ക് മുകളിലുണ്ടായിരുന്ന ആളുകളോട് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഒന്നും ഇദ്ദേഹം പറഞ്ഞതുമില്ല. ഇതേസമയം കുർസ്ക് നാവിക അഭ്യാസ പ്രകടനത്തിൽ ഉണ്ടായിരുന്ന പൊസിഷൻ, അതിൽ നിന്ന് വളരെ ദൂരെയല്ലാതെ മാറിയിട്ട് നാവിക അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തിരുന്ന മറ്റൊരു റഷ്യൻ മുങ്ങിക്കപ്പലുണ്ടായിരുന്നു, K-328 ലിയോപാഡ്. ഈ ഒരു സബ്മറീൻ അഡ്മിറൽ പോപ്പോവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ കുർസ്ക് എവിടെയാണോ കിടന്നിരുന്നത് ആ ഒരു ഭാഗത്തേക്ക് ചെന്നിട്ട് ഒരു തിരച്ചിലൊക്കെ നടത്തി. പക്ഷേ അതിനും ഫലമൊന്നും ഉണ്ടായില്ല. അവസാനം 8:30 കഴിഞ്ഞപ്പോഴേക്കും കുർസ്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ആ ജലോപരിതലത്തിൽ ഗ്രനേഡുകൾ പൊട്ടിക്കാനായിട്ട് ഈ പോപ്പോവ് ഉത്തരവിട്ടു. അങ്ങനെ ഗ്രനേഡുകൾ പൊട്ടിക്കഴിഞ്ഞാൽ ഈ കുർസ്ക് അതിന് പ്രതികരിക്കും അല്ലെങ്കിൽ സർഫസ് ചെയ്യും എന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ. പക്ഷേ കുറേ സമയം ഇതൊക്കെ ഇവർ ചെയ്തു നോക്കിയെങ്കിലും കുർസ്കിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോഴും യാതൊരുവിധ പ്രതികരണങ്ങളും ഉണ്ടായില്ല. ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു സബ്മറീൻ അപകടത്തിൽപ്പെട്ടിട്ട് താന്നു പോയിട്ടുണ്ടെങ്കിൽ, അതിനുള്ളിൽ നാവികർ ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ, അവർ അകത്തു നിന്ന് ഈ ഒരു അന്തർവാഹിനിയുടെ ഹള്ളിൽ എന്തെങ്കിലും വലിയ സാധനങ്ങൾ വെച്ചിട്ട് അടിച്ചിട്ട് വലിയ ശബ്ദമുണ്ടാക്കിയിട്ട് SOS സിഗ്നലുകൾ പുറപ്പെടുവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ശബ്ദങ്ങൾ സോണാർ മാപ്പനികൾ, ഇപ്പോൾ ഈ പീറ്റർ ദി ഗ്രേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ റെസ്ക്യൂ ഷിപ്പ് മിഖായൽ റെഡ്നിസ്കിയുടെയോ സോണാർ മാപ്പനികളിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇത് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും. പക്ഷേ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ വളരെ നേർത്ത രീതിയിലുള്ള ഈ ഒരു മുട്ടും തട്ടുമൊക്കെ കടലിൻ്റെ അടിയിൽ നിന്ന് 100-120 മീറ്റർ അടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്യാൻ സംവിധാനമുള്ള ഏതെങ്കിലും ഒരു കപ്പൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കിടന്ന് കറങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അവസാനം സമയം 10:30 അതോടുകൂടിയിട്ട് ഇവരെല്ലാ ഒളിച്ചു കളികളും അവസാനിപ്പിച്ചിട്ട് ഔദ്യോഗികമായിട്ട് ഒരു ഫ്ലീറ്റ് വൈഡ് അലാം കൊടുക്കുകയും സെർച്ചിന് ഉത്തരവിടുകയും ചെയ്തു. സമ്മറസ് വാർ ഗെയിം ഔദ്യോഗികമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള ഉത്തരവ് എല്ലാ കപ്പലുകളിലും മുങ്ങിക്കപ്പലുകളിലും സന്ദേശമായിട്ട് ലഭിച്ചു. അതിനുശേഷം ഈ മുങ്ങിക്കപ്പലുകളെല്ലാം സർഫസ് ചെയ്യണം. പൊങ്ങിക്കിടക്കുന്ന കപ്പലുകളെല്ലാം അവരുടെ ഡേറ്റകൾ ഈ ഒരു ഫ്ലീറ്റിൻ്റെ പ്രധാന കപ്പലായിട്ടുള്ള പീറ്റർ ദി ഗ്രേറ്റിലേക്ക് അയക്കണം, ഇതാണ് നിയമം. അങ്ങനെ എല്ലാ കപ്പലുകളും സബ്മറീൻസും പീറ്റർ ദി ഗ്രേറ്റിലേക്ക് ഡേറ്റ അയച്ച ശേഷമാണ് പലർക്കും കുർസ്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായത്. അത് കേട്ടതോടെ കറീലിയ എന്ന് പറഞ്ഞ പേരുള്ള ഒരു സബിൻ്റെ ക്യാപ്റ്റൻ, അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് 11:40 അദ്ദേഹം വലിയ 2 പൊട്ടിത്തെറികളുടെ ശബ്ദം കേട്ടതാണ്. പക്ഷേ അദ്ദേഹം വിചാരിച്ചിരുന്നത് അത് ഈ ഒരു സമ്മർ എക്സ് ഗെയിംസിൻ്റെ ഭാഗമായിട്ടുള്ള പൊട്ടിത്തെറികൾ ആണ് എന്നാണ്. പക്ഷേ 11:40 ഈ ടോർപിഡോ വിടേണ്ട കുർസ്കാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
ആ രണ്ട് വലിയ ശബ്ദങ്ങൾ കുർസ്ക് എന്ന് പറഞ്ഞ അന്തർവാഹിനിയിൽ നിന്ന് വന്നിട്ടുള്ളതാകാനാണ് സാധ്യത എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഈ കരീലിയുടെ ക്യാപ്റ്റൻ പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ഡേറ്റയിൽ നിന്ന് ഈ ഒരു പൊട്ടിത്തെറി എവിടെ നിന്നാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് പീറ്റർ ദി ഗ്രേറ്റ് ആ ഒരു ഭാഗത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ സമയം 2000 ആഗസ്റ്റ് മാസം 12 രാത്രി 11 കുർസ്ക് റിപ്പോർട്ട് ചെയ്യേണ്ട അവസാന ടൈം സ്ലോട്ടാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ 14 കുർസ്ക് എന്ന് പറഞ്ഞ ന്യൂക്ലിയർ അന്തർവാഹിനിയിൽ നിന്നും യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഈ റഷ്യൻ ഭാഗത്തേക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ കുർസ്ക് റിപ്പോർട്ട് ചെയ്യേണ്ട അവസാന സമയം രാത്രി 11 കഴിഞ്ഞു. ഇപ്പോൾ 11:30 കഴിഞ്ഞപ്പോഴാണ് ഈ അഡ്മിറൽ പോപ്പോവിന് ബുദ്ധിയുദിച്ചത്, അയാൾ ഉണർന്നത്. ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ഒന്നും മറച്ചു വെക്കാനില്ല, വരുന്നത് നേരിടുക, അല്ലാതെ വേറൊരു വഴിയുമില്ല. അയാൾ ഉത്തരവിട്ടു, ബൊവായ ത്രിവോഗ കോംബാറ്റ് അലേർട്ട്. കോലാ പെനിൻസുലയിലുള്ള വിജയവ ഉൾപ്പെടെയുള്ള സകല നേവൽ ബേസുകളിലേക്കും വെസലുകളിലേക്കും ആ സന്ദേശം പാഞ്ഞെത്തി. ദ സബ്മറീൻ കുർസ്ക് ടാക്ടിക്കൽ നമ്പർ K141 കമാൻഡഡ് ബൈ ക്യാപ്റ്റൻ ഫസ്റ്റ് റാങ്ക് ലിച്ചിൻ ഈസ് മിസ്സിംഗ്. എ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ഈസ് ബീങ് ലോഞ്ച്ഡ്. അതോടുകൂടി റഷ്യയുടെ നോർത്തേൺ സീ ഫ്ലീറ്റിലെ 22 വലിയ കപ്പലുകളും 3000 നാവികരും ബാരൻ സീയിലേക്ക് കുതിച്ചു. അഡ്മിറൽ പോപ്പോവ് മോസ്കോയിലുള്ള തന്റെ മേധാവി റഷ്യൻ നേവി കമാൻഡർ ഇൻ ചീഫ് അഡ്മിറൽ വ്ളാഡിമിർ കുര്യദോവിനോട് തങ്ങളുടെ ന്യൂക്ലിയർ പവേർഡ് സബ്മറീൻ കുർസ്കുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനുകളും നിലച്ചതായി റിപ്പോർട്ട് ചെയ്തു. അതോടുകൂടി റഷ്യൻ ന്യൂക്ലിയർ സബ്മറീനായിട്ടുള്ള K141 കുർസ്ക് അപകടത്തിലാണ് എന്നുള്ള കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടു. ഇതേസമയം ക്രെംലിനിൽ ഇത്തരം കാര്യങ്ങൾ, ഈ കുർസ്കിന്റെ കാര്യങ്ങൾ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അറിയിക്കാൻ അധികാരമുണ്ടായിരുന്ന ഒരേ ഒരാൾ ഡിഫൻസ് മിനിസ്റ്റർ ഇഗോർ സർജേവ് ആയിരുന്നു. ആഗസ്റ്റ് 13 ഞായറാഴ്ച രാവിലെ 12:15 റഷ്യൻ നേവി കമാൻഡർ ഇൻ ചീഫ് അഡ്മിറൽ വ്ളാഡിമിർ കുര്യദോവ് തങ്ങളുടെ $1,000,000 വിലയുള്ള ന്യൂക്ലിയർ സബ്മറീൻ കുർസ്ക് അപകടത്തിലാണ് എന്നുള്ള കാര്യം ഇഗോർ സർജേവിനെ അറിയിക്കുന്നത്. എന്നാൽ ഈ ഒരു വിവരം റിസോർട്ട് നഗരമായിട്ടുള്ള സോച്ചിയിൽ വിശ്രമിക്കുന്ന വ്ളാഡിമിർ പുടിനെ അറിയിക്കാനുള്ള ധൈര്യം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സർജേവ് കൂടുതൽ വിവരങ്ങൾ നോർത്തേൺ ഫ്ലീറ്റിൽ നിന്ന് ലഭിക്കുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഈ ഒരു സമയം കൊണ്ട് നോർത്തേൺ ഫ്ലീറ്റിലെ നാവികർക്കിടയിൽ കുർസ്ക് മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം കാട്ടുതീ പോലെ പടർന്നു. ഓഫീസർമാർ തമ്മിൽ ഇക്കാര്യം സംസാരിക്കുന്നത് കുർസ്കിലെ നാവികരുടെ ഭാര്യമാര് പല സ്ഥലങ്ങളിൽ നിന്നും രഹസ്യമായിട്ട് കേട്ടു. വിജയവ എന്ന് പറയുന്ന നേവൽ നഗരത്തിലാണ് ഈ കുർസ്കിലെ ആളുകളുടെ ഭാര്യമാര് അല്ലെങ്കിൽ അവരുടെ കുടുംബം താമസിക്കുന്നത്. അവിടെയുള്ള ആളുകൾ ഇത് കേട്ടിട്ട് ആകെ പരിഭ്രാന്തരായി. സ്ത്രീകൾ പേടിച്ച് വരണ്ട് സീനിയർ ഓഫീസർമാരുടെ അരികിൽ പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചെങ്കിലും അവർ പറഞ്ഞു, ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം മാത്രമേ ഉള്ളൂ, പരിഭ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതേസമയം സെർച്ച് ഏരിയയിൽ കിടന്ന് കറങ്ങിയിരുന്ന പീറ്റർ ദി ഗ്രേറ്റിലെ സോണാർ മാപ്പിനികൾ അന്തർവാഹിനിയിൽ നിന്നുള്ള SOS പോലുള്ള ചില ശബ്ദങ്ങൾ പിടിച്ചെടുത്തു. എന്നാൽ ഇത് മെറ്റൽ പീസുകൾ കൂട്ടി ഒരുമ്പുന്ന ശബ്ദമാണ് എന്ന് വിശദമായിട്ടുള്ള പരിശോധനയിൽ അവർക്ക് മനസ്സിലായി. പക്ഷേ അതിൻ്റെ ശരിയായ ഉറവിടം കണ്ടെത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ആഗസ്റ്റ് 13 ഞായറാഴ്ച നേരം വെളുക്കാറായി. ഇതുവരെയും ആഴക്കടലിൽ മുങ്ങിപ്പോയ കുർസ്കിനെ കണ്ടെത്താനായിട്ട് റഷ്യൻ നേവിക്ക് സാധിച്ചിട്ടില്ല. പുതുതായിട്ട് ഈ സെർച്ച് ഏരിയയിൽ കടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന റഷ്യൻ വെസലുകൾ അവര് കുർസ്കിനെ മാത്രമല്ല തപ്പിക്കൊണ്ടിരുന്നത്. അതായത് ഇവരുടെ വിചാരം, കുർസ്ക് ഒരിക്കലും ഇങ്ങനെ തനിയെ മുങ്ങിപ്പോകാനായിട്ട് ഒരു സാധ്യതയുമില്ല, ഏതെങ്കിലും ഒരു ഫോറിൻ അന്തർവാഹിനിയുമായിട്ട് ഇത് കൂട്ടിയിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ അന്തർവാഹിനിയോ അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളോ ഈ ഒരു ഏരിയയിൽ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ അതും കൂടിയാണ് ഈ ഒരു ഏരിയയിൽ കിടന്ന് തപ്പിക്കൊണ്ടിരുന്നത്. അവസാനം ഞായറാഴ്ച രാവിലെ 7:15 ഡിഫൻസ് മിനിസ്റ്റർ സർജേവ് സോച്ചിയിലുള്ള ഈ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഈ ഒരു കാര്യം, ഇവരുടെ $1,000,000 വിലയുള്ള ഈ ന്യൂക്ലിയർ സബ്മറീൻ കുർസ്ക് അപകടത്തിലാണ് അല്ലെങ്കിൽ അതുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അറ്റുപോയി എന്നുള്ള കാര്യം അറിയിച്ചു. അന്തർവാഹിനിയുള്ള ന്യൂക്ലിയർ റിയാക്ടറുകൾക്ക് എന്ത് സംഭവിച്ചു എന്നായിരുന്നു പുടിൻ ആദ്യം ചോദിച്ചത്. അത് വളരെ ഭദ്രമായിട്ട് സീൽ ചെയ്യപ്പെടും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട്ഡൗൺ ആകും എന്ന് ഇദ്ദേഹം, ഈ സർജൈവ് ഇദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു. സബിലുള്ള 118 ആളുകളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യം ഈ പുടിൻ ഇദ്ദേഹത്തോട് ആരാഞ്ഞു. കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് നോർത്തേൺ ഫ്ലീറ്റിന്റെ ആസ്ഥാന നഗരത്തിലേക്ക് പോകാനായിട്ട് ഇദ്ദേഹം തയ്യാറായെങ്കിലും ഈ സർജൈവ് പറഞ്ഞു, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ധൃതി പിടിച്ചിട്ട് പുടിൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ലോക ശ്രദ്ധ അങ്ങോട്ടേക്ക് വരും, തങ്ങളുടെ കാര്യങ്ങളെല്ലാം വെളിച്ചത്താകും, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അങ്ങ് വരണ്ട എന്ന് സർജേവ് പുടിനോട് പറഞ്ഞു. ഇനി നമുക്ക് കുർസ്കിലേക്ക് മടങ്ങി വരാം. കുർസ്കിൽ തകർന്നു പോയിട്ട് അല്ലെങ്കിൽ ആഴക്കടലിലേക്ക് താന്നുപോയ കുർസ്കിലെ നാവികര് ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനായിട്ട് പല മാർഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട്. കുർസ്കിൽ നമ്മൾ മുമ്പിൽ നിന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകെ 10 അറകളാണ് ഉള്ളത്. അങ്ങനെ നോക്കിയാൽ ഈ മുമ്പിൽ നിന്നുള്ള രണ്ടാമത്തെ അറയിൽ, കമ്പാർട്ട്മെൻറ്റിൽ, ഒരു എസ്കേപ്പ് പോഡ് ഉണ്ട്. ഏതാണ്ട് 100 ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് വഹിച്ചു കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു ചെറിയ ബോട്ട് പോലുള്ള ഒരു സാധനമാണ് എസ്കേപ്പ് പോഡ്.
അതായത് കുർസ്കിൽ 118 ആളുകളാണ് ഉള്ളത്. ഏതാണ്ട് മുഴുവൻ ആളുകളെയും കൊണ്ട് ഈ കുർസ്കിൽ നിന്ന് പോകാനായിട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് പൊന്തി വരാനായിട്ട് ശേഷിയുള്ള ഒരു എസ്കേപ്പ് പോഡാണ് ഈ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഉള്ളത്. അവിടെ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇജക്ട് ചെയ്ത് നേരെ മുകളിലേക്ക് വരും, സർഫസിൽ വരും. അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് SOS സിഗ്നലുകൾ അയക്കുകയും ചെയ്യും. അത് കേട്ടിട്ട് ഒരു റെസ്ക്യൂ ഷിപ്പ് വരുന്നത് വരെയും ഇതിനകത്ത് അവർക്ക് കഴിയാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഈ ഒരു പോഡിനകത്ത് ഉണ്ട്. അതല്ലെങ്കിൽ അടുത്ത വഴി ഈ സബ്മറീന് ഈ പെരിസ്കോപ്പ് ഡെപ്തിൽ അല്ലെങ്കിൽ സർഫസിൽ നിന്ന് അധികം താഴെ അല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചാണ് അപകടത്തിൽ പെടുന്നതെങ്കിൽ ഈ മുന്നിലുള്ള അറകളിലുള്ള നാവികർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മറ്റൊരു വഴിയുണ്ട്, ടോർപിഡോ ട്യൂബുകൾ. ആ ട്യൂബിനുള്ളിലൂടെ അതിനകത്ത് ജലം നിറച്ചിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് ഇജക്റ്റ് ആയിട്ട് വരികയും അവിടെ നിന്ന് സർഫസിലേക്ക് നീന്തി ഉയരുകയും ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കുർസ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്തർവാഹിനി തീരെ ആഴം കുറഞ്ഞുള്ള ഒരു സ്ഥലത്ത് പെട്ടുപോയാൽ മാത്രമാണ് ഈ പണിയൊക്കെ നടക്കുക. ഇനി കുർസ്കിൻ്റെ ഏറ്റവും പുറകിലുള്ള 9-ാമത്തെ അറയിൽ ആ കമ്പാർട്ട്മെൻറ്റിൽ ഒരു എസ്കേപ്പ് ഹാച്ച് ഉണ്ട്, അതായത് ഒരു ഡോറുണ്ട്. അതങ്ങ് ചുമ്മാ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് പറ്റില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ ആ DSRV AS-34 ഈ ഒരു ഹാച്ചിൽ വന്നാണ് ഡോക്ക് ചെയ്യുന്നത്. അതായത് ആ ഒരു വാഹനം ഈ ഒരു ഹാച്ചിൽ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലഗ് ചെയ്യുകയും അതിനകത്തൂടെ ഈ നാവികർക്ക് ഈ DSRV കയറുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു സമയം 10-ോ 18-ോ ആളുകൾക്ക് പോകാം. അങ്ങനെ ഒരു 4-5 ട്രിപ്പുകൾ നടത്തി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ ആളുകളെയും ഈ ഒരു DSRV കയറ്റിയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി ഈ ഒരു അന്തർവാഹിനി ഏതാണ്ട് ഒരു 100 മീറ്ററിന് മുകളിലുള്ള ഒരു സ്ഥലത്താണ് മുങ്ങിക്കിടക്കുന്നതെങ്കിൽ രക്ഷപ്പെടാനായിട്ട് ഈ DSRV വരാനായിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർക്ക് എസ്കേപ്പ് സ്യൂട്ടുകൾ ധരിച്ചിട്ട് മുമ്പ് പറഞ്ഞ ആ എസ്കേപ്പ് ഹാച്ചിലൂടെ പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇജക്ട് ചെയ്ത് മുകളിലേക്ക് വരാനുള്ള സംവിധാനവും ഇതിനുള്ളിലുണ്ട്. ഈ എസ്കേപ്പ് ഹാച്ച് എന്ന് വിളിക്കുന്നത് 2 ഡോറുകളുള്ള ഒരു പൈപ്പ് അല്ലെങ്കിൽ ഒരു ടണലാണ്. അതിലെ ഈ അകത്തുള്ള ആ ഒരു ഡോറ് ഹാച്ച് തുറന്നിട്ട് ഒരാൾ അകത്തേക്ക് കയറുന്നു, ആ ഹാച്ച് അടയ്ക്കുന്നു. അതിനുശേഷം ഈ ഒരു പൈപ്പിനുള്ളിലേക്ക് സമുദ്രജലം ഇവർ കയറ്റും. കാരണം ഇവർ ഇപ്പോഴുള്ളത് ഈ അന്തർവാഹിനിക്കകത്തെ പ്രഷറിലാണ്, പക്ഷേ ജലത്തിന് വേറെ പ്രഷറാണുള്ളത്. ആ ഒരു പ്രഷറിലേക്ക് പയ്യെ വരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇവരിതിലേക്ക് സമുദ്രജലം ഈ ടണലിനുള്ളിലേക്ക് നിറയ്ക്കുന്നത്. അത് നിറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ മുമ്പിലുള്ള ആ ഒരു ഹാച്ച് തുറക്കുകയും ഈ ഒരാൾ ഇതിനകത്തുള്ള ആൾ ഈ മുകളിലേക്ക് ഇജക്റ്റ് ആയിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഓരോരുത്തരായിട്ട് 1 by 1 ഇതിനകത്ത് കയറിയിട്ട് ഈ പൈപ്പിനകത്ത് വെള്ളം നിറച്ച് പുറത്തെ ഡോർ തുറന്ന് അങ്ങനെ പോകാനായിട്ട് സാധിക്കും. പക്ഷേ ഈ രീതിയിൽ സർഫസിൽ വന്നു കഴിഞ്ഞാൽ സമയത്ത് റെസ്ക്യൂ ഷിപ്പുകൾ വന്നില്ലെങ്കിൽ ഇവർ തണുത്ത് മരവിച്ച് മരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി നാവികർക്ക് ഇതിനൊന്നും സാധിച്ചില്ല എന്ന് കരുതുക. മുമ്പിലുള്ള എസ്കേപ്പ് പോഡ് അല്ലെങ്കിൽ ടോർപിഡോ ട്യൂബ്, പുറകിലുള്ള എസ്കേപ്പ് ഹാച്ച് അല്ലെങ്കിൽ റെസ്ക്യൂ സ്യൂട്ട്, ഇതൊന്നും ധരിച്ചിട്ട് രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവർ ഇതിനകത്ത് കഴിയാനായിട്ട് തീരുമാനിച്ചു എന്നും കരുതുക. അങ്ങനെ വന്നാൽ വേറെ ചില പ്രശ്നങ്ങളെയാണ് അവർ നേരിടേണ്ടി വരിക. അത് പട്ടിണിയോ ദാഹമോ അങ്ങനെയുള്ള ഒരു കാര്യവുമല്ല, മറ്റ് ചില പ്രശ്നങ്ങൾ. കാരണം ആവശ്യത്തിന് ടിൻ ഫുഡ്, പിന്നെ ചോക്ലേറ്റ്സ്, കുടിക്കാനുള്ള വെള്ളം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഇതിനകത്ത് ഉള്ളതാണ്. പക്ഷേ ഇവർ നേരിടേണ്ടി വരുന്നത് വിചാരിക്കാത്ത വേറെ ചില പ്രശ്നങ്ങളാണ്. ഒരു കൂട്ടിയിടിയോ പൊട്ടിത്തെറിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ന്യൂക്ലിയർ റിയാക്ടറുകൾ, ഈ കുർസ്കിനകത്ത് 2 ഉള്ളത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആകും. അല്ലെങ്കിൽ അത് ഷട്ട് ഡൗൺ ആക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ട്, ആരെങ്കിലും അത് ചെയ്യും. അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആകും. അതായത് മുഴുവൻ പവർ സപ്ലൈയും നിലയ്ക്കും. ഈ സബ്മറീനകത്തുള്ള ഈ വായുവിൻ്റെ ഘടന കറക്റ്റായിട്ട് നിയന്ത്രിക്കുക, ഇതിനകത്തുള്ള ഓക്സിജൻ്റെ അളവൊക്കെ നിയന്ത്രിച്ച് നിർത്തുക, എയറിൻ്റെ ക്വാളിറ്റി യഥാസമയം ചെക്ക് ചെയ്ത് അത് ശരിയായിട്ട് നിലനിർത്തുക, അതുമാത്രവുമല്ല ഉപ്പുവെള്ളം ഡിസ്റ്റിൽ ചെയ്തിട്ട് ശുദ്ധജലം ഉണ്ടാക്കുക, അങ്ങനെയുള്ള പല പണികളെല്ലാം ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പവറിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ അന്തർവാഹിനിക്കകത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നതും എല്ലാം ഈ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പവറിൻ്റെ സഹായത്തോടെയാണ്. എമർജൻസി സിറ്റുവേഷനുകളിൽ ഇതുപോലെ ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ ബാക്കപ്പായിട്ടുള്ള ഡീസൽ ജനറേറ്ററുകൾ പ്രവർത്തിച്ചു തുടങ്ങും. അതും തീർന്നാൽ ബാക്കപ്പായിട്ട് ബാറ്ററികളുണ്ട്, അതിൽ നിന്നും ഇവർക്ക് പവർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നും അധിക നേരം നിലനിൽക്കില്ല. ഇതൊന്നും പ്രവർത്തിക്കാതെ വരികയോ അല്ലെങ്കിൽ ഇതെല്ലാം തീരുകയോ ചെയ്തു കഴിഞ്ഞാലാണ് ശരിക്കുള്ള പ്രശ്നം തുടങ്ങുന്നത്. ഒരന്തർവാഹിനിയും പൂർണ്ണമായിട്ടും വാട്ടർ ടൈറ്റൊന്നുമല്ല. ശരിക്കും 24 മണിക്കൂറുകളും പമ്പുകൾ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടാണ് ഇതിനകത്തെ പല ഭാഗങ്ങളിൽ നിന്നും വെള്ളം പുറത്തേക്ക് കളയുന്നത്, ഇതിനകത്ത് ഫ്ലഡാകാതെ അത് നോക്കുന്നത്. പവർ സപ്ലൈ പൂർണ്ണമായിട്ട് നിലച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പമ്പുകളുടെ പ്രവർത്തനം അവസാനിക്കും. കടൽ ജലം പല സ്ഥലങ്ങളിൽ നിന്നും ലീക്കായിട്ടുണ്ടാവും. അത് പതുക്കെ പതുക്കെ സാവധാനം പാമ്പഴയുന്നത് പോലെ ഈ ഒരു സബ്മറീൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും. ഇത് അന്തർവാഹിനിക്കകത്ത് ഇപ്പോഴുള്ള വായുവിനെ കൂടുതൽ പ്രഷറിലേക്ക് മാറ്റും, അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കും. കാരണം ഒരു വശത്ത് നിന്ന് കടൽ വെള്ളം കയറി വരുന്നു, ഇവിടെ നിന്ന് വായുവിന് രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് വായു ഏതെങ്കിലും മൂലയിലേക്ക് പതുക്കെ പതുക്കെ ഒതുങ്ങും, കംപ്രസ്ഡ് ആകും, അതിൻ്റെ മർദ്ദം കൂടിക്കൂടി വരും.
ഇങ്ങനെ വായുവുള്ള കംപ്രസ്ഡ് ആയിട്ടുള്ള വായുവുള്ള സ്ഥലത്തായിരിക്കുമല്ലോ ഈ നാവികർ ഇപ്പോഴുള്ളത്. വെള്ളം കയറാത്ത ഏതെങ്കിലും കമ്പാർട്ട്മെൻറ്റുകളിലുള്ള ഈ നാവികർ ഇപ്പോൾ ശ്വസിക്കുന്നത് വെള്ളം കയറി കംപ്രസ്ഡ് ആക്കി വെച്ചിരിക്കുന്ന കംപ്രസ്ഡ് എയർ ആണ്. അവർ ശ്വസിക്കുന്ന ഈ കംപ്രസ്ഡ് എയറിലുള്ള നൈട്രജൻ രക്തത്തിൽ കലരും. ഈ ഒരു അവസ്ഥയിൽ കംപ്രസ്ഡ് എയറിൽ കുറച്ചു നേരം കഴിഞ്ഞ ഈ ഒരു നാവികൻ പൊടുന്നനെ എങ്ങാനും ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് സർഫസിലേക്ക് ഉയരേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലാണ് ഡീകംപ്രഷൻ സീക്കനസ് അല്ലെങ്കിൽ ബെൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുക. താഴെ അന്തർവാഹിനിയിൽ വെച്ചിട്ട് ഹൈ പ്രഷറിൽ ശ്വസിച്ച് കയറ്റിയ ഈ നൈട്രജൻ ഇപ്പോൾ രക്തത്തിനാണുള്ളത്. ഈ രക്തത്തിലുള്ള നൈട്രജൻ മുകളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും പ്രഷർ കുറഞ്ഞു കഴിയുമ്പോഴേക്കും തിരിച്ച് ബബിൾസായിട്ട് പൊങ്ങി വരും. ഈ ഡീകംപ്രഷൻ സിക്നസ് അല്ലെങ്കിൽ ബെൻസ് ഗുരുതരമായ ഒരവസ്ഥയാണ്. ഇത് ഇവർ നേരിടേണ്ടി വരും. അടുത്ത പ്രശ്നം ടെമ്പറേച്ചറാണ്. ഈ പവർ സപ്ലൈ പൂർണ്ണമായിട്ടും നിലച്ചു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഈ പറഞ്ഞ പോലെ കടൽ ജലം കയറി വരികയും ഈ ഊഷ്മാവ് പെട്ടെന്ന് തന്നെ ഡൗൺ ആകുകയും ചെയ്യും. നാവികർ അതോടെ തണുത്ത് വിറയ്ക്കും. ഇത് തടയാനായിട്ട് തെർമൽ ജാക്കറ്റുകൾ ഇവരുടെ കൈവശമുണ്ട്. എന്നാൽ എല്ലാ കമ്പാർട്ട്മെൻറ്റുകളിലേക്കും കടൽ ജലം കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഈ ജാക്കറ്റ് ഇട്ട് നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഇനി ശരീരം തണുക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദേഹം ചൂടാക്കാനായിട്ട് ഈ നാവികർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് തുടങ്ങി എന്ന് വെച്ചാൽ അതും പ്രശ്നമാണ്. കൂടുതൽ ശ്വാസം ഉള്ളിലേക്കെടുക്കും. അപ്പോൾ കൂടുതൽ ഓക്സിജൻ അല്ലെങ്കിൽ അവിടെയുള്ള പ്രാണവായു ഇവർ ഉപയോഗിച്ച് തീർക്കുകയും പുറത്തേക്ക് കൂടുതൽ കാർബൺ ഡയോക്സൈഡ് തള്ളുകയും ചെയ്യും. അങ്ങനെ വായുവിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇത് ഒഴിവാക്കാനായിട്ട് ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്ന പ്ലേറ്റുകൾ ഇവരുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് വെളി വെച്ച് കഴിഞ്ഞാൽ ക്രമേണ ഓക്സിജൻ്റെ അളവ് കൂടിക്കൂടി വരും. പക്ഷേ ഇവിടെയും വലിയൊരു പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഒരു ഓക്സിജൻ റീജനറേഷൻ പാക്കറ്റിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ് പെട്ടെന്ന് തീപിടിക്കുന്ന ഒരു വസ്തുവാണ്. ഇതെങ്ങാനും ഈ ഒരു സബിനകത്ത് ഇപ്പോൾ വന്നു കിടക്കുന്ന കടൽ ജലത്തിലേക്ക് വീഴുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഇത് വെള്ളവുമായിട്ട് പെട്ടെന്ന് പ്രതിപ്രവർത്തിക്കുകയും വലിയൊരു സ്ഫോടനം ഉണ്ടാക്കുകയും ചെയ്യും. നാവികർ ഇപ്പോൾ തന്നെ ഹൈ പ്രഷറുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ ഒരു സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു സ്ഫോടനമായിരിക്കുകയും അങ്ങനെ സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ മിച്ചമുള്ള ഓക്സിജൻ മുഴുവൻ ഈ ഒരു സ്ഫോടനം തിന്നു തീർക്കുകയും ചെയ്യും. ഇനി ഇതെല്ലാം ഒഴിവാക്കിയിട്ട് അവിടെയുള്ള ബ്രീത്തിങ് അപ്പാരറ്റസുകൾ എടുത്ത് വെച്ചാൽ, മാസ്കൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും അധികം മണിക്കൂറുകൾ ഇവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധ്യമല്ല. അതായത് കമ്പാർട്ട്മെൻറ്റിലുള്ള ഇപ്പോഴുള്ള ഓക്സിജൻ തീർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അധികം പാനിക്കാകാതിരിക്കുക, അടങ്ങി ഒതുങ്ങി ഏതെങ്കിലും മൂലയിൽ സംസാരിക്കാതെ ഇരിക്കുക. അതായത് ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുന്നത് വരെയും, മുമ്പ് പറഞ്ഞ DSRV ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ട് എസ്കേപ്പ് ഹാച്ചിൽ വന്നിട്ട് പ്ലഗ് ചെയ്യുന്നത് വരെയും ഇവരിതിനകത്ത് ഭയം കൂടാതെ കുറ്റാക്കൂരിട്ടിൽ തണുത്ത് വിറച്ച് പേടിക്കാതെ ഇരിക്കണം. പക്ഷേ ഇതിനും ഒരു സമയപരിധിയുണ്ട് എന്നോർക്കണം. അങ്ങനെ പൊട്ടിത്തെറികളുടെ ശബ്ദം, രണ്ട് പൊട്ടിത്തെറികളുടെ ശബ്ദം കേട്ടിട്ട് ഏതാണ്ട് 21 മണിക്കൂറുകൾക്ക് ശേഷമാണ് രണ്ട് DSRV, അതായത് AS-32 AS-34 വഹിച്ചുകൊണ്ട് റെസ്ക്യൂ ഷിപ്പായിട്ടുള്ള മിഖായൽ റെറ്റ്നസ്കി ഈ ഒരു സ്ഥലത്ത്, കുർസ്ക് ഏത് ഭാഗത്താണോ കാണാതെ പോയത് അവിടെ എത്തിച്ചേർന്നത്. 21 മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും 2 മണിക്കൂറുകൾക്ക് ശേഷം ഫ്ളാഗ്ഷിപ്പായിട്ടുള്ള പീറ്റർ ദി ഗ്രേറ്റും ഒരു ഹെലികോപ്റ്ററിൽ അഡ്മിറൽ പോപ്പോവും ഈ ഒരു സ്ഥലത്ത് വന്നെത്തി. സ്വാഭാവികമായിട്ടും ആളുകളെ കടലിൻ്റെ അടിയിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരാൻ ശേഷിയുള്ളത് AS-32 AS-34. അതുകൊണ്ട് തന്നെ AS-34 ആദ്യമായിട്ട് ഇവർ കടലിൽ ഇറക്കാനായിട്ട് തീരുമാനമെടുത്തത്. പക്ഷേ വളരെ മോശമായിട്ടുള്ള കാലാവസ്ഥയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ AS-34 കടലിലേക്ക് ഇറക്കാനായിട്ട് വീണ്ടും കാലതാമസം നേരിട്ടു. അവസാനം 3 നാവികരാണ് AS-34 കയറിയത്. അവർ ഈ ഒരു AS-34 ഏതാണ്ട് ഒരു 60 മീറ്റർ വരെയും താന്നു. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റഡിയായിട്ട് അവിടെ നിന്ന് മുന്നോട്ടേക്ക് വളരെ സ്റ്റഡിയായിട്ട് ഇവർ തിരച്ചിൽ നടത്താനായിട്ട് തുടങ്ങി. വളരെ സാവധാനമാണ് AS-34 60 മീറ്റർ താഴ്ചയിലൂടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രധാന കാരണം ഇവരുടെ ബാറ്ററികൾ വീക്കാണ്. അതുകൊണ്ട് കൂടുതൽ സ്പീഡിൽ ഇവർക്ക് തിരയാനായിട്ട് പറ്റില്ല. അതുമാത്രവുമല്ല, എത്രയും പെട്ടെന്ന് കുർസ്കിനെ കണ്ടെത്തിയിട്ട് വിവരങ്ങൾ അറിയിക്കുകയും വീണ്ടും പോയി ബാറ്ററി റീചാർജ് ചെയ്തിട്ട് വേണം ഇവർക്ക് വന്ന് ആളുകളെ രക്ഷപ്പെടുത്താനായിട്ട്. August 13 വൈകിട്ട് 6 മണിക്ക് AS-34 സോണാർ സിസ്റ്റം അവർ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ വലിയ ഏതൊരു വസ്തു ഉള്ളതായിട്ട് ഡിറ്റക്ട് ചെയ്തു. ഓർക്കുക, ആഴക്കടലിൽ ഒരിക്കലും കണ്ടുപിടിക്കപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അന്തർവാഹിനിയാണ് കുർസ്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ദേഹം മുഴുവനും റബ്ബർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. റബ്ബർ കൊണ്ട് പൊതിയാത്ത ഒരേ ഒരു ഭാഗം മാത്രമേ കുർസ്കിനുള്ളൂ, അതിൻ്റെ പ്രൊപ്പല്ലേഴ്സ്. AS-34 മുമ്പിൽ വലിയൊരു വസ്തു അതിൻ്റെ സോണാർ മാപ്പിനെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കത് കാര്യം മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ സാവധാനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവരുടെ മുമ്പിൽ നമ്മുടെ ഈ കുർസ്കിൻ്റെ പ്രൊപ്പല്ലേഴ്സ് തെളിഞ്ഞു വന്നു. അങ്ങനെ അവസാനം പൊട്ടിത്തെറികളുടെ ശബ്ദം കേട്ടിട്ട് ഏതാണ്ട് 31 മണിക്കൂറുകൾക്ക് ശേഷമാണ് നോർത്തേൺ സീ ഫ്ലീറ്റ് അവരുടെ $1 മില്യൺ വിലയുള്ള വാഹനമായിട്ടുള്ള ന്യൂക്ലിയർ സബ്മറീൻ കുർസ്കിനെ ആഴക്കടലിൽ നിന്ന് കണ്ടെത്തുന്നത്. ഏതാണ്ട് 108 മീറ്റർ താഴെയാണ് കുർസ്ക് കടലിൻ്റെ തട്ടിൽ വിശ്രമിച്ചിരുന്നത്.
എന്നാൽ ഇതിനുശേഷം AS-34 കൂടുതൽ മുന്നോട്ടേക്ക് പോകുവാനായിട്ട് സാധിച്ചില്ല. മുമ്പ് നമ്മൾ പറഞ്ഞ ബാറ്ററി പ്രോബ്ലംസ് കാരണം തങ്ങളും ഇതുപോലെ ആഴക്കടലിൽ പെട്ടുപോകുമോ എന്നുള്ള സംശയമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്ന മൂന്ന് നാവികർക്ക് ഉണ്ടായിരുന്നത്. മോശമായ കാലാവസ്ഥയിൽ അതിശക്തമായിട്ടുള്ള അണ്ടർവാട്ടർ കറണ്ട് കാരണം ഇവർക്ക് കുർസ്കിൻ്റെ എസ്കേപ്പ് ഹാച്ചിൻ്റെ അവിടെ ചെന്ന് ബാലൻസ് ചെയ്ത് നിന്നിട്ട് ആ ഹാച്ച് തുറക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് കണക്ട് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല. 9 കമ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്ത് ഘടിപ്പിച്ചിട്ടുള്ള എമർജൻസി ബോയ്, അതായത് ഇത് അപകടത്തിൽപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇജക്റ്റ് ചെയ്ത് മുകളിൽ വരണ്ട ആ ഒരു എമർജൻസി ബോയ് ഇജക്റ്റ് ആകാതെ അവിടെ തന്നെ ഇരിക്കുന്നതും ഇവർ കണ്ടു. വീണ്ടും എസ്കേപ്പ് ഹാച്ചിൻ്റെ അവിടെ എത്തിയിട്ട് പലവട്ടം ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് ഇവർ ശ്രമിച്ചെങ്കിലും അതിനും അവർക്ക് സാധിച്ചില്ല. അവസാനം ശക്തമായ ഒഴുക്കിൽപ്പെട്ടിട്ട് ബാലൻസ് തെറ്റി AS-34 കുർസ്കിൻ്റെ അപ്പർ റഡറിൽ പോയി ഇടിക്കുകയും സാരമായ പരിക്കുകൾ ഇതിന് പറ്റുകയും ചെയ്തു. അതോടുകൂടി AS-34 അവിടെ നിന്ന് പിൻവലിഞ്ഞു അല്ലെങ്കിൽ പിന്തിരിഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂർ 10 മിനിറ്റോളം ഈ കുർസ്കിൻ്റെ ആ ഭാഗത്ത് ഇവർക്ക് ചെലവഴിക്കാനായിട്ട് സാധിച്ചെങ്കിലും അതിൽ കൂടുതലൊന്നും അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ എടുക്കാനോ ഇതിനകത്ത് ആളുണ്ടോ അല്ലെങ്കിൽ ജീവനോടെ ആരെങ്കിലും മിച്ചമുണ്ടോ എന്നൊന്നും അറിയാൻ പോലും ഈ AS-34 സാധിച്ചില്ല. അങ്ങനെ AS-34 കുർസ്ക് എവിടെയാണ് കിടക്കുന്നത് എന്ന് മാത്രം കണ്ടെത്തി തിരികെ എത്തി. ഇനി ഉടനെയെങ്ങും ഈ AS-34 ഇറങ്ങാനായിട്ട് സാധിക്കില്ല, പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല ബാറ്ററി ഡ്രെയിൻ ആയിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ ബാക്കപ്പ് ബാറ്ററികളില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ബാറ്ററികൾ റീചാർജ് ചെയ്താൽ മാത്രമേ ഈ AS-34 ഇനി കടലിലേക്ക് ഇറക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇതിന് പകരം AS-32 ആണുള്ളത്. പക്ഷേ AS-32 കുർസ്കിൻ്റെ അരികിൽ ചെന്ന് കാര്യങ്ങൾ പഠിക്കാം എന്നല്ലാതെ അകത്തേക്ക് ഹാച്ച് തുറന്ന് കയറാനുള്ള സംവിധാനം അതിനില്ലതാനും. ഇതിനെല്ലാം പുറമെ വെതർ ഫോർകാസ്റ്റ് വളരെയധികം മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ കളികൾ ഇവിടെ നടക്കില്ല എന്നും അവർക്ക് മനസ്സിലായി. ചുരുക്കത്തിൽ ഈ കുർസ്കിൻ്റെ അങ്ങോട്ടേക്കുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. August 13 ഞായറാഴ്ച വൈകുന്നേരം, അതായത് ശനിയാഴ്ച ഉച്ചയ്ക്കാണ് കുർസ്ക് കാണാതാകുന്നത്, സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. ഞായറാഴ്ച വൈകുന്നേരം ഈ നോർത്തേൺ ഫ്ലീറ്റിൻ്റെ അഡ്മിറൽ പോപ്പോവ് TVയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇതുവരെ എല്ലാം ഭംഗിയായിട്ട് നടക്കുകയാണ്, ഈ സമ്മറക്സ് വൻ വിജയമാണ്. ശരിക്കും നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ് നേരത്തെ തന്നെ. ആ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇപ്പോഴത്തെ വീഡിയോ ആണ് എന്നും പറഞ്ഞിട്ട് ഈ മാധ്യമങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്മറക്സ് വൻ വിജയമാണ് എന്നാണ് പോപ്പോവ് ആ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. പക്ഷേ ഇത് കേട്ടിട്ട് വിജയവ നഗരത്തിലുണ്ടായിരുന്ന ആ ലോക്ക്ഡ് നാവിക നഗരത്തിലുണ്ടായിരുന്ന നാവികരുടെ, ഈ കുർസ്കിലുണ്ടായിരുന്ന നാവികരുടെ ബന്ധുക്കൾ, അവർ ശരിക്കും അതിശയിച്ചു പോയി. കാരണം അവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ പല ആളുകൾ പറയുന്നുണ്ട് കുർസ്കുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്, എന്തോ പ്രശ്നമുണ്ട് എന്ന്. പക്ഷേ ഇവിടെ പോപ്പോവ് പറയുന്നു സമ്മറക്സിൽ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് വൻ വിജയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതിൻ്റെ അർത്ഥം ആരോ കള്ളം പറയുന്നുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ അടുത്ത ദിവസം തിങ്കളാഴ്ച അത് രാവിലെ തന്നെ 4:30 മുമ്പ് റഡറിൽ ഇടിച്ച് പരിക്ക് പറ്റിയ AS-34 അവർ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്തിട്ട് അതിൻ്റെ അറ്റകുറ്റ പണികളൊക്കെ തീർത്തിട്ട് വീണ്ടും കടലിലിറക്കി. രാവിലെ 7 ഈ AS-34 കുർസ്കിൻ്റെ 9 കമ്പാർട്ട്മെൻറ്റിൻ്റെ വെളിയിലുള്ള എസ്കേപ്പ് ഹാച്ചിൻ്റെ അവിടെ വീണ്ടും എത്തുകയും അവിടേക്ക് ഡോക്ക് ചെയ്യാൻ കണക്ട് ചെയ്യാനായിട്ട് ഇവർ വീണ്ടും ശ്രമിക്കുകയും ചെയ്തു. വെള്ളത്തിനടിയിൽ ഈ ഹാച്ചിൻ്റെ മുമ്പിൽ ചെന്ന് സ്റ്റഡി ആയിട്ട് നിന്നിട്ട് സാവധാനം അപ്പർ ഹാച്ച് തുറന്നിട്ട് അതിനകത്തേക്ക് ഇവരുടെ ഈ ഒരു ഡോറ് അല്ലെങ്കിൽ ഒരു പ്ലഗ് കണക്ട് ചെയ്തിട്ട് അതിനിടയിൽ ഉണ്ടാകുന്ന വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞ ശേഷം ലോവർ ഹാച്ച് തുറക്കുക. ഇത്രയും പണിയാണ് സ്റ്റഡി ആയിട്ട് നിന്ന് ഈ AS-34 ചെയ്യേണ്ടത്. പക്ഷേ മുമ്പ് പറഞ്ഞ അണ്ടർവാട്ടർ കറണ്ടും മോശമായ കാലാവസ്ഥയും ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് AS-34 ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞതോടെ AS-34 ബാറ്ററി പവർ വീണ്ടും കുറയാനായിട്ട് തുടങ്ങുകയും ഇനി കൂടുതൽ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതോടെ പരാജയപ്പെട്ട് അവർ വീണ്ടും സർഫസ് ചെയ്യുകയും ചെയ്തു. നോക്കുക, സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷമുള്ള റഷ്യൻ നേവിയുടെ അവസ്ഥ ഈ ഒരു പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അവസാനം 2000 August 14 തിങ്കളാഴ്ച രാവിലെ 10:30 റഷ്യൻ നേവിയുടെ വക്താവ് ഇഗാർ ഡിഗാലോ ഇദ്ദേഹം റേഡിയോയിലൂടെ ആദ്യമായിട്ട് തങ്ങളുടെ ഈ ആറ്റമിക് സബ്മറീനായിട്ടുള്ള കുർസ്കിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ട് എന്ന് തുറന്ന് ആളുകളോട് സമ്മതിച്ചു. പക്ഷെ കൂട്ടത്തില് ഇഗോർ ഡിഗാലോ കുറച്ച് കള്ളങ്ങൾ കൂടി തട്ടിവിട്ടു. അതായത് ഇന്നലെ തിങ്കളാഴ്ചയാണ് ഈ പ്രസ്താവന ഇദ്ദേഹം നടത്തുന്നത്. ഇദ്ദേഹം പറയുന്നത് ഇന്നലെയാണ് കുർസ്കിന് പ്രോബ്ലം ഉള്ളതായിട്ട് ഇവർക്ക് മനസ്സിലായത്, അതായത് പ്രശ്നമുണ്ടായത് ഞായറാഴ്ച മാത്രമാണ് എന്നാണ് ഇഗോർ പറഞ്ഞത്. കുർസ്കിലുള്ള 118 നാവികരും സുരക്ഷിതരാണ് എന്നും അവരുമായിട്ട് ഈ സർഫസിലുള്ള വെസലുകൾ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഇഗോർ തട്ടിവിട്ടു. അപകടം നടന്നിട്ട് 2 എന്നും 118 നാവികരുമായിട്ട് ഇവർക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പൊതുജനങ്ങളോട് പറയാനുള്ള ഭയം
റഷ്യൻ നേവിക്ക് ഉണ്ടായിരുന്നു എന്ന് വ്യക്തം. ഈ വാർത്തയാണ് ലോകം മുഴുവൻ കാട്ടുതീ പോലെ പടർന്നത്. ഇഗോർ ഡിഗാലോയുടെ ഈ ഒരു പ്രസ്താവനയാണ് നമ്മുടെ മലയാളം പത്രങ്ങളടക്കമുള്ള എല്ലാ പത്രങ്ങളിലും വന്നത്. ഒരു റഷ്യൻ ന്യൂക്ലിയർ സബ്മറീൻ 118 ആളുകളൊക്കെ ആയിട്ട് കടലിന്റെ അടിയിൽ കേടായിട്ട് കിടപ്പുണ്ട് എന്നുള്ള വാർത്ത അതിശയത്തോടെയാണ് ആളുകൾ കേട്ടത്. ഇതിനുള്ളിലുള്ള 2 റിയാക്ടറുകൾ ലീക്കാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആകുമോ എന്നുള്ളതായിരുന്നു ആ സമയത്തെ ലോകത്തിലെ ചർച്ച. എന്നാൽ ഈ രംഗത്തുള്ള എക്സ്പേർട്സിന് ഒരു കാര്യം അറിയാമായിരുന്നു. ഒരു അന്തർവാഹിനി നിലം പറ്റി ഓഷ്യൻ ഫ്ലോറിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു ചെറിയ പ്രശ്നമല്ല എന്ന് തന്നെയാണ്. അന്തർവാഹിനി നിലം തൊടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാം കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഈ നാവികാഭ്യാസ പ്രകടനം നടന്ന ബാരൻസിയിലെ എല്ലാ കാര്യങ്ങളും കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം തൊട്ട അയൽവകത്ത് തന്നെ ഉണ്ടായിരുന്നു, നോർവേ. 12 തീയതി അവർക്ക് കിട്ടിയ എക്സ്പ്ലോഷൻ ഡേറ്റകൾ വെച്ചിട്ട് അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതൊരു ഭൂമി ഉലക്കമായിരുന്നില്ല, അല്ലെങ്കിൽ അതൊരു വെപ്പൺ ടെസ്റ്റ് ഒന്നും ചെയ്തതല്ല എന്ന് അവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഈ ഇഗോർ ഡിഗാലോയുടെ പ്രസ്താവന കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊരു കാര്യം മനസ്സിലായി, ആ കേട്ട ശബ്ദം ശരിക്കും റഷ്യൻ ആറ്റോമിക് ന്യൂക്ലിയർ സബ്മറീനിൽ നിന്നുണ്ടായ ഒരു ശബ്ദം തന്നെയാണ് എന്ന് നോർവേക്ക് മനസ്സിലായി. പക്ഷേ നോർവേക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായി, ഈ പൊട്ടിത്തെറി അല്ലെങ്കിൽ പ്രശ്നം നടന്നിരിക്കുന്നത് ഇഗോർ ഡിഗാലോ പറഞ്ഞതുപോലെ ഞായറാഴ്ചയല്ല, അത് ശനിയാഴ്ചയാണ്. റഷ്യക്കാർ ഇപ്പോൾ പരസ്യ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കള്ളത്തരമാണ്. ഒരു ന്യൂക്ലിയർ സബ്മറീനാണ് ഇപ്പോൾ അപകടത്തിൽ പെട്ടിരിക്കുന്നത്, അതും തങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തിന് തൊട്ടരികിൽ തന്നെ. നോർവേക്ക് ഇത് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാനായിട്ടൊന്നും പറ്റില്ല. അവരുടൻ തന്നെ റഷ്യൻ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പറഞ്ഞു, എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ തരാം. പക്ഷേ ഈ നോർത്തേൺ ഫ്ലീറ്റിൻ്റെ അഡ്മിറൽ പോപ്പോവ് പറഞ്ഞു, ഇവിടെ എല്ലാം ഓക്കെയാണ്, ഞങ്ങളുടെ കൺട്രോളിലാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളിത് കൈകാര്യം ചെയ്തുകൊള്ളാം. എന്നാൽ ഇതിനോടകം ഈ നോർവേക്കാർ കണ്ടുപിടിച്ച കാര്യങ്ങൾ, അതായത് ശനിയാഴ്ച 2 എക്സ്പ്ലോഷൻ ശബ്ദം കേട്ടിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റയും കാര്യങ്ങളും എല്ലാം നോർവേ വഴി CNN വഴി ലോകം മുഴുവനും അറിഞ്ഞു. ഈ സംഭവം നടന്ന തീയതികളിൽ ഡേറ്റുകളിലുണ്ടായ മാറ്റങ്ങൾ, നോർവേ പറയുന്നത് ശനിയാഴ്ച, റഷ്യ പറയുന്നത് ഞായറാഴ്ച, ഈ വൈരുദ്ധ്യം കണ്ട് ആളുകൾ ഞെട്ടി. ഈ 2 പൊട്ടിത്തെറികളുടെ ഗ്രാഫുകൾ, അതിൻ്റെ രേഖകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലോകം മുഴുവൻ പടർന്നു. ഇതെല്ലാം കണ്ട് ആളുകൾ വീണ്ടും വീണ്ടും ആകാംക്ഷയോടെ, ഈ ഒരു ശരിക്കും സബ്മറീൻ എന്താണ് സംഭവിച്ചത്? റഷ്യ പറയുന്നതാണോ നോർവേ പറയുന്നതാണോ ശരി? അതുമാത്രമല്ല, ആളുകൾ ചിന്തിച്ചു, ഈ ബാരൻസി എന്ന് പറയുന്നത് അധികം ആഴമുള്ള ഒരു കടലൊന്നുമല്ല, അങ്ങനെയാണെങ്കിൽ ഈ കുർസ്കിലെ നാവികർക്ക് അപകടം നടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇജക്റ്റ് ആയിട്ട് പല മാർഗങ്ങളും നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് അവർക്ക് പുറത്തേക്ക് വരാവുന്നതാണ്. എന്തുകൊണ്ടാണ് അപകടം നടന്നിട്ടും ഈ 118 ആളുകൾ ഇപ്പോഴും ഈ ഒരു അന്തർവാഹിനിക്കകത്ത് ഇപ്പോഴും കഴിയുന്നത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ലോകമെമ്പാടുമുള്ള വിദഗ്ധർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി. നോർവേ പറയുന്നതാണ് ശരിയെങ്കിൽ ഇത്രയും ദിവസങ്ങൾ, അതായത് ശനി, ഞായർ, തിങ്കൾ, ഈ 3 ദിവസങ്ങൾ ഇത്രയും നാവികർക്ക്, 118 നാവികർക്ക് ഇതിനുള്ളിൽ കഴിയാനുള്ള സംവിധാനങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടാവില്ല എന്ന് ആളുകൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രംഗത്തെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞു, ഈ 118 ആളുകളും ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവും, ഉറപ്പാണ്. എന്നാൽ റഷ്യ തങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ബ്രിട്ടനും നോർവേയും തങ്ങളുടെ സഹായം ഇവർക്ക് റഷ്യയ്ക്ക് ഓഫർ ചെയ്തെങ്കിലും റഷ്യ അത് വേണ്ട എന്ന് പറഞ്ഞു. ഈ നോർവേയുടെയും ബ്രിട്ടന്റെയും റെസ്ക്യൂ ഷിപ്പുകൾ ഈ ഒരു ഭാഗത്ത് എപ്പോഴും കറങ്ങി നടക്കുന്നതാണ്, പെട്ടെന്ന് തന്നെ അവർക്ക് ആ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ആ ഒരു സമയത്ത് ഇങ്ങനെ അണ്ടർ വാട്ടർ റെസ്ക്യൂവിൽ ആ ഒരു രീതിയിൽ കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഉള്ള രാജ്യങ്ങളായിരുന്നു ബ്രിട്ടനും നോർവേയും. അക്കാലത്ത് ബ്രിട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന സബ്മേഴ്സിബിൾ LR5 എന്ന് പറയുന്ന സബ്മേഴ്സിബിൾ, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ DSRV പോലുള്ള ഒരു സാധനം തന്നെയാണിത്. ഈ അണ്ടർ വാട്ടറിൽ കുടുങ്ങിക്കിടക്കുന്ന നാവികരെ പോയിട്ട്, ബാറ്ററി പവേർഡാണ്, അവിടെ പോയിട്ട് ഹാച്ച് തുറന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു അണ്ടർ വാട്ടർ വാഹനമാണ് ഈ LR5. ഇങ്ങനെയുള്ള LR5 നമ്മൾ മുമ്പ് പറഞ്ഞ DSRV ഒക്കെ നമ്മൾ സബ്മേഴ്സിബിൾ എന്നാണ് വിളിക്കുന്നത്. ഈ സബ്മറീനും സബ്മേഴ്സിബിളും തമ്മിലുള്ള വ്യത്യാസം, സബ്മറീന് എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യാനായിട്ട് പറ്റും, അത് വലിപ്പമേറിയ ഒരു അണ്ടർ വാട്ടർ വെസലാണ്. പക്ഷേ ഈ സബ്മേഴ്സിബിൾ എന്ന് പറയുന്നത് ചെറിയൊരു അണ്ടർ വാട്ടർ വെസലാണ്, ചെറിയൊരു അന്തർവാഹിനിയാണ്, പക്ഷേ അത് ബാറ്ററി പവേർഡാണ്. അത് മാത്രവുമല്ല, ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊരു മദർഷിപ്പോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമോ ഒക്കെ മുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുകളിലെ ആളുകളുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ടിട്ട് അവരുടെ കൺട്രോളിൽ നടക്കുന്ന ചെറിയ മുങ്ങിക്കപ്പലാണ് ഈ സബ്മേഴ്സിബിൾ. അണ്ടർ വാട്ടർ ഹെലികോപ്റ്റർ എന്നാണ് ഇത്തരം സബ്മേഴ്സിബിൾ അറിയപ്പെടുന്നത്. ഈ ബ്രിട്ടന്റെ കയ്യിലുള്ള LR5 എന്ന് പറയുന്ന സബ്മേഴ്സിബിളിന് ഒറ്റയടിക്ക് 16 പേരെയെങ്കിലും ഈ ഒരു ഹാച്ച് തുറന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഒരു 4-5 ട്രിപ്പുകൾ കൊണ്ട് എല്ലാവരെയും കൊണ്ടുവരാം. ഒരൊറ്റ ബാറ്ററി ചാർജിങ്ങിൽ തന്നെ ഇത് സാധിക്കുകയും ചെയ്യും LR5. പക്ഷേ ഈ ബ്രിട്ടൻ്റെ ഓഫർ സ്വീകരിക്കാതിരിക്കാനായിട്ട്, ബ്രിട്ടൻ്റെയും നോർവേയുടെയും ഓഫറുകൾ റഷ്യ സ്വീകരിക്കാതിരിക്കാൻ വേറെ കാരണങ്ങളാണുള്ളത്. അവരുടെ ഭയം, ഇവർ 2 പേരും
ഈ ഒരു ബാരൻസ് സീയിൽ വന്നിട്ട് ഇവരുടെ ഈ അന്തർവാഹിനിയുടെ അടുത്ത് വരികയും അതിൻ്റെ ഫോട്ടോസ് എടുക്കുകയും ഇവരുടെ ടെക്നിക്സ് ഒക്കെ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് പിന്നീട് ഇവർക്ക് പണിയാകും എന്നുള്ള ഭയമായിരുന്നു റഷ്യൻ നേവിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനിടെ ഈ തിങ്കളാഴ്ച ആഗസ്റ്റ് 14 തിങ്കളാഴ്ച വൈകിട്ട് റഷ്യൻ നേവി അധികൃതർ മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ട് രംഗത്തെത്തി. കുർസ്ക് അപകടത്തിൽപ്പെട്ടത് മറ്റേതോ അന്തർവാഹിനിയുമായിട്ട് കൂട്ടിയിടിച്ചാണ് എന്നാണ് അവർ പറഞ്ഞത്. ഒരു അൺഐഡന്റിഫൈഡ് അണ്ടർ വാട്ടർ വെസലിൽ നിന്നുള്ള SOS റഷ്യൻ നേവി പിടിച്ചെടുത്തു എന്നവർ അവകാശപ്പെട്ടു. അത് ഉറപ്പായിട്ടും കുർസ്കുമായിട്ട് കൂട്ടിയിടിച്ച രണ്ടാമത്തെ സബ്മറിയിൽ നിന്നുള്ളതാവാം. പേര് പറയാതെ USS മെംഫിസിനെ തന്നെയാണ് റഷ്യൻ നേവി ഉദ്ദേശിച്ചത് എന്ന് വ്യക്തം. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ഭാഗത്തു നിന്നും സ്ഥിരീകരണം ഉണ്ടാവും. അങ്ങനെ വന്നാൽ കുറ്റം അവരുടെ തലയിൽ കെട്ടിവെക്കാം. ഇതൊക്കെ അക്കാലത്തും ഇക്കാലത്തും ഒക്കെ ലോകരാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളാണ്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാവും നമ്മൾ ഇതിൻ്റെ പുറകിൽ നടന്ന നാടകങ്ങളൊക്കെ ഈ സാധാരണ ജനങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുക. എന്നാൽ അന്ന് റഷ്യ ആരോപിച്ച ഈ ആരോപണങ്ങൾ അമേരിക്കയും ബ്രിട്ടനും തള്ളിക്കളഞ്ഞു. അന്നത്തെ ദിവസം August 14 തിങ്കളാഴ്ച രാത്രി ആയതോടെ കാലാവസ്ഥ വളരെയധികം മോശമായി. അതോടുകൂടിയിട്ട് റഷ്യ ഈ റെസ്ക്യൂ ഓപ്പറേഷനുകളെല്ലാം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. ഇത്രയും വൈകിയതോടെ ശനിയാഴ്ച നടന്ന അപകടമാണ് ശനി, ഞായർ, തിങ്കൾ രാത്രിയായി. ഈ കുർസ്കിൽ ഇനി ആരും ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ആളുകൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ നേവിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലായി. ഇനി ബഹളം വെച്ചിട്ടോ ധൃതി കൂട്ടിയിട്ടോ ഒരു കാര്യവുമില്ല. എന്നാൽ ഈ നാവികരുടെ കുടുംബങ്ങൾ താമസിക്കുന്ന വിജയ്വ എന്ന് പറയുന്ന ആ ഒരു നേവൽ ബ്ലോക്കിൽ അവിടുത്തെ കാര്യങ്ങൾ വേറെ രീതിയിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളോട് റഷ്യൻ നേവി പറഞ്ഞിരുന്നത് മറ്റൊരു രീതിയിലാണ്. നാവികർ ഇപ്പോഴും ജീവനോടെയുണ്ട്. അവർ അകത്ത് ഈ സബ്മറീൻ്റെ ഹള്ളിൽ തട്ടിയിട്ട് ചുറ്റിയേക്ക് വെച്ച് തട്ടിയിട്ട് SOS സിഗ്നലുകൾ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അവർ ജീവനോടെ ഇതിനകത്ത് ഇപ്പോഴും ബാക്കിയുണ്ട് എന്നാണ്. പക്ഷേ എത്ര ദിവസങ്ങൾ അവർക്ക് ഇതിനകത്ത് ജീവനോടെ നിൽക്കാൻ പറ്റും എന്നുള്ള ഇവരുടെ ചോദ്യത്തിന് മുമ്പിൽ റഷ്യൻ നേവി അധികൃതർ ഒന്നും മിണ്ടിയില്ല. അതോടുകൂടി നാവികരുടെ ഭാര്യമാരും അമ്മമാരും തെരുവിലിറങ്ങി. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാതെ നേവി തങ്ങളുടെ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. സ്ത്രീകൾ കുട്ടികളെയും കൂട്ടി ക്യാമറകൾക്ക് മുന്നിൽ വന്നിരുന്ന് കാര്യങ്ങൾ പറയുകയും കരയുകയും നിലവിളിക്കുകയും ചെയ്ത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. ബ്രിട്ടന്റെയും നോർവേയുടെയും സഹായം അവർ പരസ്യമായിട്ട് ചോദിച്ചു തുടങ്ങിയതോടെ നേവിയും സർക്കാരും ആകെ പരിങ്ങലിലായി. മാധ്യമങ്ങൾ നാവികരുടെ കുടുംബങ്ങളെ നേരിട്ട് ബന്ധപ്പെടാതിരിക്കുവാൻ കുർസ്കിലെ ക്രൂ ലിസ്റ്റ് നേവി ഒരിക്കലും പുറത്ത് വിട്ടതേയില്ല. അങ്ങനെ അടുത്ത ദിവസം ചൊവ്വാഴ്ച August 15 രാവിലെ റഷ്യ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടിട്ടാണ് ലോകം ഉണർന്നത്. അതും പോരാഞ്ഞിട്ട് അവർ ഫോറിൻ ഹെൽപ്പ് നിരസിക്കുകയും ചെയ്തിരിക്കുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും തങ്ങളുടെ ഈ കുർസ്കിൻ്റെ ആദ്യത്തെ 3 കമ്പാർട്ട്മെൻറ്റുകൾ, അതായത് മുന്നിൽ നിന്നുള്ള 3 അറകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യവും റഷ്യൻ നേവി തുറന്ന് സമ്മതിച്ചു. ഇതേ സമയം ബാരൻസ് സീയിലെ കാലാവസ്ഥ മോശമായിട്ട് തന്നെ തുടരുകയാണ്. ചുരുക്കത്തിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷനുകളും ഇപ്പോൾ നടക്കുന്നില്ല. ആളുകളുടെ വിചാരം റഷ്യൻ നേവി കാര്യമായിട്ട് പ്രയത്നിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യം ആരും അറിഞ്ഞതേയില്ല. ഇതേസമയം നാവികരുടെ ഭാര്യമാരുടെ ഈ പ്രകടനങ്ങളും മീഡിയയുടെ പ്രഷറും സഹിക്കാനാവാതെ പ്രസിഡന്റ് പുടിൻ അവസാനം ആ തീരുമാനമെടുത്തു. റഷ്യൻ നേവിയോട് പുറത്തുനിന്നുള്ള സഹായം സ്വീകരിക്കുവാൻ പുടിൻ ഓർഡർ കൊടുത്തു. അഡ്മിറൽ പോപ്പോവിന് പക്ഷേ ഇത് അഭിമാനത്തിനേറ്റ ഒരു ക്ഷതം തന്നെയായിരുന്നു. ശീതയുദ്ധകാലത്തെ ശത്രുക്കളോടാണ് ഇപ്പോൾ സഹായം അഭ്യർത്ഥിക്കേണ്ടി വരുന്നത്. അവസാനം അണ്ടർ വാട്ടർ ടെക്നോളജിയിൽ അഗ്രഗണ്യരും ബാരൻസിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യവും എന്ന നിലയിൽ നോർവേയോട് സഹായം അഭ്യർത്ഥിക്കുവാൻ പോപ്പോവ് തീരുമാനിച്ചു. കുർസ്ക് 108 മീറ്റർ അടിയിലാണ് കിടക്കുന്നത് എന്നും അതിനായിട്ട് അണ്ടർ വാട്ടർ സാച്ചുറേഷൻ ഡൈവർമാരെയാണ് ഉടനടി ആവശ്യമെന്നുമാണ് പോപ്പോവ് നോർവേയോട് അഭ്യർത്ഥിച്ചത്. സാച്ചുറേഷൻ ഡൈവിംഗ് നടത്തണം എന്നുണ്ടെങ്കിൽ ഡീ കംപ്രഷൻ ചേമ്പറുകൾ ആവശ്യമാണ്. ഈ ചേമ്പറുകളുള്ള ഈ സാച്ചുറേഷൻ ഡൈവിംഗ് സപ്പോർട്ട് ചെയ്യുന്ന വെസൽസ് ആവശ്യമാണ്. അന്തരീക്ഷ മർദ്ദത്തിൽ നിന്നും കടലിലെ കൂടിയ മർദ്ദത്തിലേക്ക് ഇറങ്ങി അവിടെ അധിക നേരം ചെലവഴിച്ച ശേഷം പൊടുന്നിനെ തിരികെ കപ്പലിലെ സാധാരണ പ്രഷറിലേക്ക് മടങ്ങി വന്നാൽ പ്രശ്നമാണ്. അത് ഒഴിവാക്കുവാൻ ഡൈവർമാർ കൂടിയ മർദ്ദത്തിലുള്ള ഡീകംപ്രഷൻ ചേമ്പറുകളിൽ ദിവസങ്ങളോളം കഴിഞ്ഞ ശേഷമാണ് ഇത്തരം ആഴക്കടൽ ഡൈവിംഗ് ഓപ്പറേഷനുകൾ നടത്തുക. നമ്മുടെ വീഡിയോ നമ്പർ 32 സാച്ചുറേഷൻ ഡൈവിങ്ങിൻ്റെ കൂടുതൽ വിവരങ്ങളുണ്ട്. ഇവിടെ ഒരു പ്രശ്നം, ഈ വരാൻ പോകുന്ന നോർവീജിയൻ ഡൈവേഴ്സിന് അവർ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു റഷ്യൻ ആറ്റോമിക് സബ്മറീനോ അതിൻ്റെ എസ്കേപ്പ് ഹാച്ചോ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന രീതി അവർക്കറിയില്ല. കുർസ്കിൻ്റെ ഏറ്റവും മുമ്പിലുള്ള ആദ്യത്തെ 3 കമ്പാർട്ട്മെൻറ്റുകൾ പാടെ തകർന്നുപോയി എന്നുള്ള വിവരം ഇവർക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ പുറകിലുള്ള 9 കമ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിലുള്ള എസ്കേപ്പ് ഹാച്ച് വഴിയാണ് ഇവർക്ക് ദൗത്യം നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് ആ ഭാഗത്തിൻ്റെ ഡീറ്റെയിൽഡ് ഡയഗ്രാം ഇവരെ ആവശ്യപ്പെട്ടു, ഈ റഷ്യൻ നേവിയുടെ ആവശ്യപ്പെട്ടു. പോപ്പോവ് ആദ്യം വിസമ്മതിച്ചു. ഇവർക്ക് ഈ ടെക്നിക്കൽ നോഹൗസ് ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമാണ്, പക്ഷേ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് പോപ്പോവ് അവസാനം ഈ ഒരു എസ്കേപ്പ് ഹാച്ചിൻ്റെ ഡീറ്റെയിൽഡ് ഡയഗ്രാം ഇവർക്ക് കൊടുക്കാനായിട്ട് സമ്മതിച്ചു. എന്നാൽ ഈ ഒരു പണി നോർവീജിയൻസിനെ കൊണ്ട് മാത്രം പറ്റില്ല എന്ന് മനസ്സിലാക്കിയ റഷ്യ ബ്രിട്ടൻ്റെ സഹായം കൂടി അഭ്യർത്ഥിച്ചു. അവർക്ക് വേണ്ടിയിരുന്നത് മുമ്പ് പറഞ്ഞ LR-5 എന്ന് പറഞ്ഞ
ആ സബ്മേഴ്സിബിൾ ആണ്. അങ്ങനെ അവസാനം ഫോറിൻ ഡൈവേഴ്സ്, ബ്രിട്ടൻ്റെയും നോർവേയുടെയും ആളുകൾ, ഡൈവേഴ്സ്, ഈ LR5 ഇതെല്ലാം ഈ കുർസ്ക് കിടക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. സീ വേ ഈഗിൾ എന്ന് പറഞ്ഞ പേരുള്ള ഒരു കപ്പലിലാണ്, സാച്ചുറേഷൻ ഡൈവിംഗ് സപ്പോർട്ടുള്ള ഒരു കപ്പലിലാണ് 14 സാച്ചുറേഷൻ ഡൈവേഴ്സുമായിട്ട് നോർവേ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഓർക്കുക, August 19 ഞായറാഴ്ച വൈകിട്ട് മാത്രമാണ് ഈ സീ വേ ഈഗിളിന് സാച്ചുറേഷൻ ഡൈവേഴ്സുമായിട്ട് ബാരൻസിയിൽ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. അപകടം എന്നാണ് നടന്നത്? കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 6-7 കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ നോർവേയുടെ സഹായം ഇവർക്ക് കിട്ടുന്നതും അവർ ഇവിടെ എത്തിച്ചേർന്നതും. ബ്രിട്ടന്റെ സബ്മേഴ്സിബിൾ ആയിട്ടുള്ള LR5 വഹിച്ചുകൊണ്ട് വന്നത് നോർമണ്ട് പൈനിയർ എന്ന് പറഞ്ഞ മറ്റൊരു കപ്പലായിരുന്നു. അതിൽ 6 ബ്രിട്ടീഷ് നാവികരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്ന ഈ 2 കപ്പലുകൾ, ഈ നോർവേയുടെ സീ വേ ഈഗിള്, പിന്നെ ഇപ്പോൾ വന്ന ഈ നോർമണ്ട് പൈനിയർ ബ്രിട്ടന്റെ, ഈ 2 കപ്പലുകളും ഈ ഒരു സംഭവം നടന്ന സ്ഥലത്ത് നിന്നും കിലോമീറ്ററുകൾ മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത് അവിടെ നങ്കൂരമടിച്ച് കിടക്കാനായിട്ടാണ് റഷ്യ ഇവരോട് പറഞ്ഞത്. അങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ടില്ല ഇവരെ ഇതുവരെയും. റഷ്യൻ നാവിക മേധാവികളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോഴും ഈ നോർവേക്കാരെയും ബ്രിട്ടീഷുകാരെയും ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുപ്പിക്കേണ്ട എന്നുള്ള അഭിപ്രായക്കാർ തന്നെയായിരുന്നു. സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു, ആളുകൾ മരിച്ചിട്ടുണ്ടാവും, പിന്നെ എന്ത് റെസ്ക്യൂ ഓപ്പറേഷൻ? ഇവരെ ആവശ്യമില്ലാതെ ഇവരുടെ ഈ ടെക്നിക്കൽ നോ ഹൗസ് ഒക്കെ കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതായിരുന്നു അവരുടെ അഭിപ്രായം. ഇവരെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ നാവിക രഹസ്യങ്ങളിൽ കുറച്ച് ഭാഗങ്ങൾ ചോരും എന്നല്ലാതെ മറ്റ് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. പക്ഷെ ബാക്കിയുള്ള ആളുകൾ അതിനെ എതിർത്തു. കാരണം ഈ റെസ്ക്യൂ ഹാച്ച് ഇപ്പോഴും തുറക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല. അത് ഇവരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള ഈ സബ്മേഴ്സിബിളോ ഈ ഡൈവർമാരെ കൊണ്ട് ഇത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഭാഗം തുറന്ന ശേഷം നമുക്ക് അവരെ പറഞ്ഞുവിടാം. അതായത് പുറകിലുള്ള 9, 8, 7 കമ്പാർട്ട്മെന്റുകൾ, ആ ഒരു കമ്പാർട്ട്മെന്റുകളിൽ മാത്രം കയറാനും അവിടെ പഠിക്കാനും ഇവരെ നമുക്ക് അനുവദിക്കാം. അതിന് മുമ്പോട്ടുള്ള ഭാഗത്തേക്ക് ഇവരെ നമുക്ക് കടത്തിവിടണ്ട. ഇങ്ങനെയൊരു അഭിപ്രായമാണ് മറ്റു ചിലർ പറഞ്ഞത്. അതേതായാലും ബാക്കിയുള്ളവർക്ക് ബോധിച്ചു. എന്നാൽ ഈ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം ഈ വന്ന ബ്രിട്ടീഷ് നോർവീജിയൻ ഡൈവേഴ്സിന് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. കാരണം ഇവർ ഇവരുടെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ഈ 100-108 താഴേക്ക് ഇറങ്ങിയിട്ട് ഈ എസ്കേപ്പ് ഹാച്ച് തുറക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് ഈ കുർസ്ക് എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ഡയഗ്രാം, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവർക്ക് പഠിച്ചാൽ മാത്രമേ ഇവർക്കിത് ശരിയായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഭാഗം മാത്രം കാണിക്കുക, അങ്ങോട്ടേക്ക് മാത്രം കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴക്കടലിലെ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ചിലപ്പോൾ ഈ കുർസ്കിലുണ്ടായ സ്ഫോടനത്തിൽ പല മെറ്റൽ പീസുകളൊക്കെ തെറിച്ച് വെളിയിലേക്ക് തള്ളി ഉന്തി നിൽപ്പുണ്ടാവും. ഇതിനിടയിലൂടെ വേണം ഇവർക്ക് എസ്കേപ്പ് ഹാച്ചിൻ്റെ അരികിലേക്ക് എത്തിച്ചേരാനായിട്ട്. അതുകൊണ്ട് ആദ്യമേ ഈ ഒരു ഭാഗങ്ങളെല്ലാം ക്ലിയർ ആക്കണം. അവിടെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ടേ ഇവർക്ക് ഈ പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് പൂർണ്ണമായിട്ടുള്ള ഡയഗ്രാം, അതിൻ്റെ ഫോട്ടോസൊക്കെ ഇവർക്ക് ആവശ്യമാണ്. ഇതൊന്നും കൂടാതെ 9 കമ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്ത് ആ റെസ്ക്യൂ ബോയ് ഇജക്റ്റ് ആകാതെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇവർ ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കുന്ന സമയത്തായിരിക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അബദ്ധത്തിൽ ഇജക്റ്റ് ആകുന്നത്. അതും പ്രശ്നമാണ്. ഇക്കാര്യങ്ങളെല്ലാം റഷ്യക്കും റഷ്യക്കാർക്കും അറിവുള്ള കാര്യങ്ങളാണ്. പക്ഷേ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് അവരിങ്ങനെ ബലം പിടിച്ചു നിൽക്കുന്നത്. വേറൊരു മാർഗ്ഗവും ഇല്ലാതിരുന്നതുകൊണ്ട് ഓസ്കർ 2 വിഭാഗത്തിൽപ്പെടുന്ന സബ്മറീൻസിൻ്റെ ചിത്രങ്ങൾ നേരത്തെ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നത് ഈ നോർവീജിയൻ ഡൈവേഴ്സിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഇവർ ഈ താഴെ കിടക്കുന്ന കുർസ്കിൻ്റെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. അങ്ങനെ നീണ്ട 8 റഷ്യൻസിൻ്റെ അനുവാദത്തിന് വേണ്ടിയിട്ട് കടലിൽ മാറിക്കിടന്ന ശേഷമാണ് August 20 വെളുപ്പിനെ 4 ഈ ഫോറിൻ ഡൈവേഴ്സിന് കുർസ്കിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലാനും അവരുടെ ഈ വാഹനങ്ങൾ അങ്ങോട്ടേക്ക് അടുപ്പിക്കാനും ഡൈവ് ചെയ്ത് താഴേക്ക് ഇറങ്ങാനുമുള്ള അനുമതി ലഭിച്ചത്. അങ്ങനെ രാവിലെ 8 നോർവീജിയൻ കപ്പലായിട്ടുള്ള ഈ സീ വേ ഈഗിള് കുർസ്ക് കിടക്കുന്നതിൻ്റെ ഏതാണ്ട് മുകളിൽ വന്ന് നിലയുറപ്പിച്ചു. ഇതേസമയം കുർസ്ക് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 5 നോട്ടിക്കൽ മൈൽ അഥവാ 9 ദൂരെ മാറി ഒരു സ്ഥലത്ത് കിടക്കാനാണ് LR5 ചുമന്നുകൊണ്ട് വന്ന നോർമൻഡ് പൈനിയർ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് കപ്പലിന് അനുമതി ലഭിച്ചത്. ഇനി കുർസ്ക് കിടക്കുന്നതിന് മുകളിൽ ഇവരുടെ കപ്പലെത്തി എന്നും പറഞ്ഞിട്ട് സാച്ചുറേഷൻ ഡൈവേഴ്സ് നേരെ ഇതിനകത്തേക്ക് ഇറങ്ങുകയല്ല ചെയ്യുക. ആദ്യം താഴെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അണ്ടർ വാട്ടർ റോബോട്ടിനെ, ROV റിമോട്ട്ലി ഓപ്പറേറ്റഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾ, അതിനെ അവർ കടലിലേക്ക് ഇറക്കി. 06 എന്നാണ് ഇവരതിനെ വിളിച്ചിരുന്നത്. മുകളിൽ കിടക്കുന്ന സീ വേ ഈഗിളിൽ നിന്ന് ഇവർക്ക് റിമോട്ട്ലി കണക്ട് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അണ്ടർ വാട്ടർ റോബോട്ടാണ് ഈ 06. കടലിൻ്റെ അടിത്തട്ടിൽ ചെന്നിട്ട് ഏതാണ്ട് 50 താഴെ വരെയും ചെന്നിട്ട് അവിടെ നിന്ന് സ്റ്റഡിയായ ശേഷമാണ് ഈ 06 പിന്നീട് മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങിയത്. 6 ശേഷം ഈ ROV 06 കുർസ്കിൻ്റെ പ്രൊപ്പല്ലറുകൾ കിടന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അത് കാണാൻ പറ്റുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഈ ഒരു ROV 06 നിന്നുള്ള രംഗങ്ങൾ, ക്യാമറയിൽ നിന്നുള്ള രംഗങ്ങൾ, മുകളിലെ കപ്പലിൽ ഈ നോർവീജിയൻ ഡൈവേഴ്സ്, ബാക്കിയുള്ള ആളുകൾ, പിന്നെ റഷ്യൻ അധികാരികൾ, അവരെല്ലാം ഈ ഒരു രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ROV 06 ഇപ്പോഴുള്ളത് 9 കമ്പാർട്ട്മെൻറ്റിൻ്റെ അരികിലാണ്.
ഈ പ്രൊപ്പല്ലേഴ്സ് ഒക്കെ ഉള്ള ആ ഒരു സ്ഥലത്താണുള്ളത്. അവിടെ നിന്ന് കൂടുതൽ മുന്നോട്ടേക്ക് പോയി ചിത്രങ്ങൾ എടുക്കാനായിട്ട് റഷ്യക്കാർ ഇവർക്ക് അനുവാദം കൊടുത്തില്ല. അവസാനം രാവിലെ 11 മണിക്ക് ഈ നോർവേ തങ്ങളുടെ സാച്ചുറേഷൻ ഡൈവർമാരെ സാച്ചുറേഷൻ ഡൈവിംഗ് ബെല്ലിൽ ഈ ഒരു സ്ഥലത്തേക്ക്, കുർസ്ക് കിടക്കുന്ന സ്ഥലത്തേക്ക് കെട്ടിയിറക്കി. 3 പേരാണ് ആ ഡൈവിംഗ് ബെല്ലിൽ ഉണ്ടായിരുന്നത്. അവർ കുർസ്കിന്റെ പോർട്ട് സൈഡിലാണ് ഇറങ്ങിയത്. വിസിബിലിറ്റി തീരെ കുറവായിരുന്നു എങ്കിലും അവർക്ക് ഈ എസ്കേപ്പ് ഹാച്ച് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ബെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഡൈവർമാരിൽ ഒരാൾ ഈ എസ്കേപ്പ് ഹാച്ചിന്റെ പുറത്ത് ചുറ്റിക വെച്ചിട്ട് പലതവണ 4 തവണ തുടർച്ചയായിട്ട് അടിച്ചു. പിന്നെ കുറച്ചു നേരം അയാൾ വെറുതെ ഇരുന്നു. വീണ്ടും 4 തവണ അയാൾ തുടർച്ചയായിട്ട് അടിച്ചു. വീണ്ടും അദ്ദേഹം ഒരു ഗ്യാപ്പ് കൊടുത്തു. അതിനുശേഷം വീണ്ടും 4 തവണ അടിച്ചു. ഇത്തരം അപകടം പെട്ടുകിടക്കുന്ന അവസരങ്ങളിൽ എസ്കേപ്പ് ഹാച്ചിന്റെ പുറത്ത് ആള് വന്നിട്ടുണ്ട് എന്ന് അറിയിക്കാനുള്ള റഷ്യൻ കോഡായിരുന്നു, അല്ലെങ്കിൽ റഷ്യക്കാരുടെ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു കോഡാണ്. ഇങ്ങനെ പുറത്ത് നിന്ന് 4 തവണ അടിക്കുക, ഗ്യാപ്പ്, വീണ്ടും 4 തവണ. അതിന്റെ അർത്ഥം റഷ്യക്കാർ അവരുടെ ഈ സബ്മേഴ്സുകളൊക്കെ ആയിട്ട് ഇവരെ രക്ഷിക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള അറിയപ്പാണ്. എന്നാൽ ഈ സാച്ചുറേഷൻ ഡൈവേഴ്സ് പലതവണ ചുറ്റിക വെച്ചുള്ള ഈ അടി ആവർത്തിച്ചെങ്കിലും അകത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. നിശബ്ദത ഒന്നിനും ഉത്തരവല്ല. അകത്തുള്ള ഈ റഷ്യൻ നാവികർ, കുർസ്കിലെ നാവികർ പൂർണ്ണമായിട്ട് മരണപ്പെട്ടു എന്നുള്ളതിന് കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തെളിവുകൾ വേണം. അങ്ങോട്ട് നേരെ ചെന്നിട്ട് എസ്കേപ്പ് ഹാച്ച് തുറന്ന് അകത്തോട്ട് കയറാനൊന്നും പറ്റില്ല. കാരണം ഈ കടൽ ജലം അകത്തേക്ക് ഇരച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. ഇനി എങ്ങാനും അതിനകത്തുള്ള ഓക്സിജനിൽ കുറച്ച് പേര് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം അതിനകത്ത് കയറുകയും അവരെ മുക്കി കൊല്ലുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്തരം പ്രൊസീജിയേഴ്സ് ചെയ്ത ശേഷം ആള് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇവർക്ക് സാവധാനം ഇതിനുള്ളിലേക്ക് കയറാനായിട്ട്. ഈ എസ്കേപ്പ് ഹാച്ച് എന്ന് പറഞ്ഞാൽ ഒരു ടണലാണ്. അതിന് 2 അടപ്പുണ്ട്, അകത്തൊരടപ്പ്, പുറത്തൊരടപ്പ് എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. അതിന് പുറത്തെ ഹാച്ചിൻ്റെ അവിടെയാണ് ഇവർ നിൽക്കുന്നത്. ഇനി അകത്തുള്ള ആ ടണലിൽ അതിനകത്ത് വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം ഇവർക്ക്. ആ കയറുന്നതിന് മുമ്പ് അതിനകത്ത് വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ആളുകൾ വരികയും ഈ ട്യൂബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയും അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ ഇവർക്ക് ഈ ഹാച്ച് തുറന്ന് അകത്തേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം പല സബ്മറീൻസിലും ഈ പറയുന്ന ഈ ഒരു ട്യൂബിൻ്റെ പുറത്തെ ഹാച്ച് എപ്പോഴും അടഞ്ഞായിരിക്കും കിടക്കുന്നത്. പക്ഷേ ഇന്നർ ഹാച്ച്, താഴത്തെ ലോവർ ഹാച്ച് ചിലപ്പോഴൊക്കെ തുറന്ന് കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരെ അബദ്ധത്തിൽ ഈ മുകളിലെ ഹാച്ച് തുറന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ശക്തിയോടെ ഇതിനകത്ത് കയറുകയും ചെയ്യും. ബാക്കിയുള്ള, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകൾ മരണപ്പെടുകയും ചെയ്യും. ഇനി ഈ ഒരു എസ്കേപ്പ് ഹാച്ചിൻ്റെ അകത്തുള്ള ട്യൂബിനുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇവർക്കൊരു മാർഗമുണ്ട്. ഈ ഒരു നാവികൻ ഇതിനകത്ത് രക്ഷപ്പെടാനായിട്ട് കയറിയിട്ട് ഇതിനകത്തേക്ക് വെള്ളം ഫ്ലഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം വരുന്ന, അല്ലെങ്കിൽ വെള്ളം വരാൻ വേണ്ടിയിട്ട് ഒരു വാൽവുണ്ട്. പുറത്തു നിന്ന് കടൽ ജലം ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു വാൽവ് വെച്ചിട്ടുണ്ട്. ആ വാൽവിൻ്റെ ഔട്ട്ലെറ്റ് ഈ എസ്കേപ്പ് ഹാച്ചിൻ്റെ സൈഡിലുണ്ട്. അകത്തേക്ക് വെള്ളം കയറ്റാനുള്ള വാൽവിൻ്റെ ഔട്ട്ലെറ്റ് ഈ സൈഡിൽ തന്നെയുണ്ട്. ഇത് സാവധാനം തുറന്നാൽ ചെറുതായിട്ടാണ് വെള്ളം അകത്തേക്ക് കയറുന്നത്. അകത്ത് വെള്ളം ഇല്ലെങ്കിൽ പുറത്തെ വെള്ളം അകത്തേക്ക് കയറുന്നത് ഇവർക്ക് കാണാനായിട്ട് സാധിക്കും. അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ 2 പ്രഷറും ഒരുപോലാണ്, വെള്ളത്തിൻ്റെ ഒഴുക്ക് ഉണ്ടാവില്ല. ഈ കടലിൻ്റെ അടിയിൽ, ഇത്രയും അടിയിൽ നിന്ന് 108 മീറ്ററിൻ്റെ അടിയിൽ ഇങ്ങനെ കടൽ ജലം ഈ ഒരു ചെറിയൊരു തുളയ്ക്കകത്തോടെ അകത്തോട്ട് കയറുന്നുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കളറുള്ള ഏതെങ്കിലും ഡൈയോ അല്ലെങ്കിൽ പാലോ ഒക്കെ ഇവർ ഒഴിച്ചു നോക്കും. അങ്ങനെയാണെങ്കിൽ ഈ കളർ അകത്തേക്ക് കയറുന്നത് ഇവർക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ ഈ ഒരു എസ്കേപ്പ് ഹാച്ചിൻ്റെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൈവർ ടോണി സ്കോട്ട്, ഇദ്ദേഹം പലതവണ ഈ വാൽവ് തുറക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. ഇനി അകത്തു നിന്ന് ആരെങ്കിലും നേരത്തെ തുറന്നിട്ടുണ്ടോ, അതുകൊണ്ടാണ് ഇത് ലോക്കായി കിടക്കുന്നത് എന്നൊക്കെ ടോണി സ്കോട്ട് സംശയിച്ചു. എന്താണേലും ഈ ഡൈവർ ടോണി സ്കോട്ട് വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഈ വാൽവ് തുറന്നു. എന്നാൽ ജലം അകത്തേക്ക് കയറുന്നതായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ കാണാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചില്ല. അതിൻ്റെ അർത്ഥം ഇതിനുള്ളിൽ ജലമുണ്ട്, പ്രഷർ ഏതാണ്ട് ഒരുപോലെയാണ് എന്ന് തന്നെയാണ്. അതായത് അകത്തുള്ള 9-ാം കമ്പാർട്ട്മെൻറ്റ് ഫ്ലഡഡാണ്, അതിനകത്ത് ജലമുണ്ട്. അങ്ങനെ 9-ാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ ജലമുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം ഈ നോർവീജിയൻ ബ്രിട്ടീഷ് ഡൈവേഴ്സ് അവിടെ നിന്ന് പിൻവാങ്ങി. എന്നാൽ ഇവർ അവിടെ നിന്ന് പോകുന്ന ശേഷം അവിടെ ഒരു അത്ഭുതം നടന്നു. ഇവർ കുറേ മണിക്കൂറുകൾ ഈ എസ്കേപ്പ് ഹാച്ചിൻ്റെ പുറത്ത് കിടന്ന അഭ്യാസം കാണിച്ചതാണ് ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സമയത്തൊന്നും അത് തുറന്നില്ല. ഇവർ പോകുന്ന ശേഷം ഈ എസ്കേപ്പ് ഹാച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് തുറന്ന് മലച്ചു. ഈ ഹാച്ച് തുറക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു ബോയൻസി ബാഗ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബാഗിൻ്റെ പ്രഷർ കൊണ്ടാവണം ഇവർ പോയി കഴിഞ്ഞ ശേഷം ഈ എസ്കേപ്പ് ഹാച്ചിൻ്റെ പുറത്തെ ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നത്. പിന്നീട് ഡൈവർമാർ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ എസ്കേപ്പ് ഹാച്ച് തുറന്ന് കിടക്കുന്നത് കണ്ടു. അവരാ ട്യൂബിലൂടെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ട്യൂബിൻ്റെ അപ്പുറത്തെ വശത്തുള്ള ലോവർ ഹാച്ച് പക്ഷേ അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ഇത്രയും ദിവസങ്ങളായി. ഇനി ഇതിനുള്ളിൽ ജീവനുണ്ട് എന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. അവസാനം റഷ്യ ഇവരോട് പറഞ്ഞു, ധൈര്യമായിട്ട് ഈ താഴത്തെ ഹാച്ച് തുറന്നു, ഇനി അതിനകത്ത് വെള്ളം ഇല്ലെങ്കിൽ തന്നെയും ഈ ഫ്ലഡ് ചെയ്ത് വെള്ളം കയറ്റിക്കും, ആളുകൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർക്ക് താഴത്തെ ഹാച്ച് തുറക്കാനുള്ള അനുമതി റഷ്യ കൊടുത്തു. 10:30 നോർവീജിയൻ ഡൈവേഴ്സ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ അണ്ടർ വാട്ടർ റോബോട്ട് ROV വെച്ചിട്ടാണ് ഈ അടിയത്തെ ഈ ലോവർ ഹാച്ച് തുറന്നത്.
ഹാച്ച് തുറന്നതോടെ അകത്ത് അതിസമ്മർദ്ദത്തിൽ കെട്ടിക്കിടന്നിരുന്ന കുറച്ച് വായു ശക്തിയോടെ പുറത്തേക്ക് തള്ളിത്തെറിച്ചുപോയി. കുർസ്ക് എന്ന് പറഞ്ഞ അന്തർവാഹിനിയുടെ അവസാനത്തെ നിശ്വാസമായിരുന്നു അത്. നുരകളും പതകളും മിനിറ്റുകളോളം നീണ്ടു നിന്നു. ഇതിനകത്തെ ഹൈ പ്രഷർ വായു പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും നിറഞ്ഞ വിഷവാതകമായിരുന്നു ആ പോയിക്കൊണ്ടിരുന്നത്. ചുരുക്കത്തിൽ 9th കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന കുർസ്കിലെ നാവികരുടെ അവസാന നിശ്വാസം ഇപ്പൊ പോയ ആ ഒരു ഗ്യാസിൽ ഉണ്ടായിരുന്നു. ഓക്സിജൻ തീരെയില്ലാത്ത ഈ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും നിറഞ്ഞ ഈ ഒരു വായു ശ്വസിച്ച് അവരെന്നേ മരണപ്പെട്ടു കഴിഞ്ഞു. ഈ നുരയും പതയും പുറത്തേക്ക് പോകുന്നത് കണ്ട ഈ നാവികര്, ഈ ഡൈവേഴ്സ്, അവർ മനസ്സിൽ കരുതി ഈ അകത്ത് കിടക്കുന്ന ഈ നാവികരുടെ, കുർസ്കിലെ നാവികരുടെ ആത്മാക്കൾ ഇപ്പോഴാണ് സ്വതന്ത്രമായത്. അങ്ങനെ അവസാനം K-141 കുർസ്കിലുണ്ടായിരുന്ന സകല നാവികരും 118 ആളുകളും മരിച്ചതായിട്ട് റഷ്യ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു. 22nd രാവിലെ നോർത്തേൺ ഫ്ലീറ്റിലെ സകല കപ്പലുകളിലെയും പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടി. എങ്ങും മ്ലാനത പടർന്നു. എല്ലാവരും, അല്ലെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും വിശ്വസിച്ചിരുന്നത് ആരെങ്കിലുമൊക്കെ താഴെ ജീവനോടെ കാണും എന്നാണ്. എന്നാൽ ഇപ്പോൾ 118 പേരും മരിച്ചു എന്ന് സ്ഥിരീകരണമായി. മണിക്കൂറുകൾക്ക് ശേഷം നോർവീജിയൻസ് ഈ തുറന്നു കിടക്കുന്ന എസ്കേപ്പ് ഹാച്ചിലൂടെ 9th കമ്പാർട്ട്മെന്റിലേക്ക് ഒരു ക്യാമറ കെട്ടിയിറക്കി. ഒരു മൂലയിൽ കനത്ത പുക തളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. ഭിത്തികളാകെ കരിപൂരണ്ട് കറുത്തുപോയിരുന്നു. ഇതിനകത്ത് പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ നിശ്വാസവായുവിലുണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചല്ല, മറിച്ച് തീപിടുത്തം കാരണമുണ്ടായ കാർബൺ മോണോ ഓക്സൈഡ് ശ്വസിച്ചാണ് ആളുകൾ മരണപ്പെട്ടിരിക്കുന്നത്. 1-2 ശവശരീരങ്ങൾ കണ്ടതോടെ അവർ റെക്കോർഡിംഗ് അവസാനിപ്പിച്ചു. വെള്ളം നിറഞ്ഞ കുർസ്കിൽ നിന്നും ശവശരീരങ്ങൾ വീണ്ടെടുക്കുക ഇനി അസാധ്യമാണ്. ഇനി ഡൈവർമാർക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ: എസ്കേപ്പ് ഹാച്ച് അടച്ച് കുർസ്കിനെ എന്നേക്കുമായിട്ട് സീൽ ചെയ്യുക. കുർസ്കിലെ നാവികർക്ക് അന്തിമ പ്രാർത്ഥനകൾ ചൊല്ലിയ ശേഷം ബ്രിട്ടീഷ് നോർവീജിയൻ കപ്പലുകൾ തങ്ങളുടെ സൈറൻ നീട്ടിമുഴക്കി. പോപ്പോവ് ഈ ഡൈവർമാരെ നേരിട്ട് കണ്ടിട്ട് അയാളുടെ നന്ദി അറിയിച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റഷ്യൻ കപ്പലുകളിലെ നാവികര് അവർ അപ്പർ ഡെക്കിൽ നിരനിരയായിട്ട് വന്ന് നിന്ന് ഈ നോർവീജിയൻ, തങ്ങളുടെ സഹായത്തിനെത്തിയ നോർവീജിയൻ ബ്രിട്ടീഷ് നാവികർക്ക് അവർ സല്യൂട്ട് ചെയ്ത് തങ്ങളുടെ ആദരം പ്രകടിപ്പിച്ചു. അങ്ങനെ നോർത്തേൺ ഫ്ലീറ്റിനോട് വിട പറഞ്ഞ് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ഈ ഒരു എസ്കേപ്പ് ഹാച്ച് തുറന്നു കൊടുത്ത ശേഷം നോർവീജിയൻ ബ്രിട്ടീഷ് കപ്പലുകൾ അവിടെ നിന്ന് പിൻവാങ്ങി. കുർസ്ക് മുങ്ങിക്കിടക്കുന്ന സ്ഥലം തിരിച്ചറിയുവാൻ ബോയികളും അടയാളങ്ങളും സ്ഥാപിക്കപ്പെട്ടു. അതുവഴിയുള്ള കപ്പൽ ഗതാഗതം വിലക്കി. അതെ, കുർസ്കിനെ അങ്ങനെ വെറുതെ അവിടെ ഇടാൻ സാധ്യമല്ല, നമുക്ക് ഇനിയും ഇങ്ങോട്ടേക്ക് വരേണ്ടതാണ്. ദിവസങ്ങൾക്ക് ശേഷം റഷ്യൻ ഡൈവർമാർ രംഗത്തെത്തുകയും നാവികരുടെ ശരീരങ്ങൾ പുറത്തെത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ 12 പേരെ പുറത്തെടുക്കുവാൻ മാത്രമാണ് അവർക്ക് സാധിച്ചത്. ഇനി 106 ആളുകളുടെ ശരീരങ്ങൾ ഇതിനുള്ളിലുണ്ട്. കണ്ടെടുത്ത 2 പേരുടെ പോക്കറ്റുകളിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് അവരെഴുതിയ അവസാന കുറിപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി: ഈ അപകടം നടന്ന ശേഷം വീണ്ടും ഒരു 4 മണിക്കൂറുകളോളം ഈ ഒരു 9th കമ്പാർട്ട്മെന്റിൽ ഒരു 23 ആളുകൾ, നാവികര്, ജീവനോടെ ഉണ്ടായിരുന്നു. ഇനി ശരിക്കും ഈ കുർസ്കിനുള്ളിൽ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്? എങ്ങനെയാണ് ഈ 118 ആളുകളും മരണപ്പെട്ടത്? ഇക്കാര്യത്തിൽ വിദഗ്ധർക്ക് പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. നേവി ഒരിക്കലും ശരിക്കുള്ള കാര്യം പുറത്തുവിടില്ല എന്ന് നമുക്കറിയാം. പല ആളുകൾ, ഈ രംഗത്തെ എക്സ്പേർട്സ്, പല അഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. USS മെംഫിസുമായിട്ട് കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് റഷ്യയിലെ ആളുകൾ പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ടോർപിഡോ ആക്രമണം ആവാം. അതുമല്ലെങ്കിൽ ഈ സമ്മർ എക്സ് ഗെയിംസിന്റെ ഭാഗമായിട്ട് പല ടോർപിഡോ വിക്ഷേപണങ്ങൾ നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഈ റഷ്യയുടെ കയ്യിലുള്ള, അല്ലെങ്കിൽ റഷ്യൻ ഏതെങ്കിലും സബ്മറീൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ടോർപിഡോ ലോഞ്ചിങ് ലക്ഷ്യം തെറ്റിയിട്ട് ഈ ഒരു കുർസ്കിൽ വന്ന് പതിച്ചതാവാം. അങ്ങനെ പല പല അഭിപ്രായങ്ങൾ, തിയറികൾ എല്ലാം ഇപ്പോഴും ഈ ഒരു സ്ഫോടനത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ കുർസ്ക് എങ്ങനെയാണ് തകർന്ന് താണത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും എങ്ങനെയാണ് ഇതിനകത്ത് നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു നിഗമനത്തിൽ, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഈ വിഭാഗത്തിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു ഈ വെയിൽ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ടോർപിഡോ ആണ് ഇപ്രാവശ്യം ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട്, ഗെയിംസിന് വേണ്ടിയിട്ട് ഈ കുർസ്കിനുള്ളിൽ കയറ്റിയിരിക്കുന്നത്. ഇത്തരം ടോർപിഡോകൾ കുർസ്കിൽ നിന്ന് നേരത്തെ വിക്ഷേപിച്ചിട്ടില്ലാത്തതാണ്. ഇത് ലോഞ്ച് ചെയ്യുവാനായിട്ട്, ഈ വെയിൽ എന്ന് പറഞ്ഞ ടോർപിഡോ ലോഞ്ച് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഹൈ ടെസ്റ്റ് പെറോക്സൈഡ് ആവശ്യമാണ്. ആ ദിവസം ആഗസ്റ്റ് 12th 11:40 ഇവർ ടോർപിഡോ ലോഞ്ച് ചെയ്യുന്ന സമയം ഈ ഹൈ ടെസ്റ്റ് പെറോക്സൈഡ് ലീക്ക് ആകുകയും അത് ടോർപിഡോ ഫ്യൂലുമായിട്ട് ചേർന്നിട്ട് അതിശക്തമായിട്ടുള്ള ഒരു സ്ഫോടനത്തിന് കാരണമാകുകയും ചെയ്തു. ഇതാണ് USS മെംഫിസ് റെക്കോർഡ് ചെയ്ത ആദ്യത്തെ വലിയ ശബ്ദം. കുർസ്കിന്റെ മുൻഭാഗത്താണ് ടോർപിഡോ റൂം. ആ സമയത്ത് ആ സ്ഫോടനത്തിൽ അവിടെ ഉണ്ടായിരുന്ന 7 പേരും തൽക്ഷണം വധിക്കപ്പെട്ടു, അല്ലെങ്കിൽ ചിതറിക്കപ്പെട്ടു. 2700 ഡിഗ്രി സെൽഷ്യസ് ചൂടെങ്കിലും ആ സമയത്ത് ആ ടോർപിഡോ റൂമിൽ ഉണ്ടായിട്ടുണ്ടാവണം എന്നാണ് കരുതപ്പെടുന്നത്. ടോർപിഡോകൾ ലോഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷൻസ് ഈ റൂമിൽ ഉണ്ടാവും. അത് തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റൂമിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് എയർ വെൻസ്,
എ സി വെൻറ്റുകൾ പോകുന്നുണ്ട്. തീയും പുകയും ഷോക്ക് വേവും ഈ ഒരു എ സി വെൻറ്റുകളിലൂടെ, എയർ വെൻറ്റുകളിലൂടെ ബാക്കിയുള്ള അറകളിലേക്കും വ്യാപിച്ചു. അവിടെയും വലിയ രീതിയിൽ ഈ പ്രഷർ ഉണ്ടായി. ഈ പൈപ്പുകൾ പൊട്ടിത്തെറിച്ചു. വൻ സ്ഫോടനം അവിടെയുമെല്ലാം ഉണ്ടായി. ഇതെല്ലാം സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് നടന്നത്. അങ്ങനെ തൊട്ടടുത്തുള്ള ആദ്യത്തെ 4 കമ്പാർട്ട്മെൻറ്റുകളിൽ പെട്ടെന്ന് തന്നെ സ്ഫോടനം നടക്കുകയും തീ പടരുകയും ചെയ്തു. ഈ സമയം ഈ ഗെയിംസിൻ്റെ ഭാഗമായിട്ട് കുർസ്ക് പെരിസ്കോപ്പ് ഡെപ്തിലായിരുന്നല്ലോ. അതായത് ഏതാണ്ട് സർഫസിനോട് ചേർന്നാണ് ഇപ്പോൾ ഈ കുർസ്ക് കിടക്കുന്നത്. കുർസ്കിൻ്റെ 2 കമ്പാർട്ട്മെൻറ്റിലായിരുന്നു കമാൻഡ് പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 36 പേര് അതിലുണ്ട്. അവിടെ നിന്നാണ് കുർസ്കിനെ നിയന്ത്രിക്കുന്നത്. പക്ഷേ ഈ ഒരു ബ്ലാസ്റ്റിൽ 1, 2, 3 കമ്പാർട്ട്മെൻറ്റുകൾ പാടെ തകർന്നുപോയി. അതായത് തകർന്ന് പൊട്ടിത്തകർന്ന് വെളിയിലേക്ക് പോയി, അങ്ങോട്ടേക്ക് വെള്ളം ഇരച്ച് കയറി. ഇതെല്ലാം സെക്കൻഡുകൾ കൊണ്ട് സംഭവിച്ചതാണ്. കമാൻഡ് പോസ്റ്റാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തൽക്ഷണം മരിച്ചു. അവർക്ക് SOS സിഗ്നലുകൾ അയക്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാനുള്ള സമയം അവർക്ക് കിട്ടിയതേയില്ല. ഇത്തരം എമർജൻസി സിറ്റുവേഷനുകളിൽ സബിനെ ഒറ്റയടിക്ക് മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാനിക് ബട്ടൺ എന്ന് പറയുന്ന ഒരു സിംഗിൾ ബട്ടണുണ്ട്. ആ ഒരു ബട്ടൺ ഞെക്കാൻ പോലും ഇവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള വസ്തുത. അതിനു മുമ്പ് തന്നെ ഈ എയർ വെൻറ്റുകളിലെ പൈപ്പുകൾ പൊട്ടി സ്ഫോടനം നടന്നിട്ടുണ്ടായിരുന്നു. ഇനി 3 കമ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ആ വലിയ എസ്കേപ്പ് പോഡ് ഉള്ളത്. അതായത് ഈ നാവികരെ എല്ലാം കയറ്റിയിട്ട് പെട്ടെന്ന് ഇജക്ട് ചെയ്ത് സർഫസിലേക്ക് പോകാൻ പറ്റിയ ഒരു എസ്കേപ്പ് പോഡ് ഈ 3 കമ്പാർട്ട്മെൻറ്റിലാണ് ഉള്ളത്. പറഞ്ഞല്ലോ, ആദ്യത്തെ പൊട്ടിത്തെറിയിൽ തന്നെ ഈ 1, 2, 3 കമ്പാർട്ട്മെൻറ്റുകൾ പൂർണ്ണമായിട്ടും തകർന്നു. ഈ കമാൻഡ് പോസ്റ്റ്, എസ്കേപ്പ് ബോർഡ് ഇതെല്ലാം അപ്പാടെ തകർന്നുപോയി. ഈ 3 തകർന്നതോടെ എസ്കേപ്പ് ബോർഡിലേക്ക് വരാനായിട്ട് ബാക്കിയുള്ള കമ്പാർട്ട്മെൻറ്റ്സിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് സാധിക്കാതെ വന്നു. ആ കമ്പാർട്ട്മെൻറ്റുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആയി. അങ്ങോട്ടേക്ക് വെള്ളം ഇപ്പോൾ കയറുന്നില്ല. പക്ഷേ എസ്കേപ്പ് ബോർഡ് തകർന്നു. അവർക്ക് ഇനി രക്ഷപ്പെടാനായിട്ട് അങ്ങോട്ട് വരാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. ഇത്രയുമായി കഴിഞ്ഞപ്പോഴേക്കും 5 അറയിൽ ഉണ്ടായിരുന്ന ന്യൂക്ലിയർ റിയാക്ടറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആയി. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും അത് ഷട്ട് ഡൗൺ ആക്കി. ഒന്നുകിൽ ഓട്ടോമാറ്റിക്കായിട്ടാവാം, അല്ലെങ്കിൽ മാനുവലി അത് ഷട്ട് ഡൗൺ ചെയ്യാം. എന്താണേലും ഭാഗ്യത്തിന് ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ ആദ്യത്തെ സ്ഫോടനത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആയി. അങ്ങനെയാണ് വലിയൊരു ആണവ ദുരന്തം ഒഴിവായത്. മുൻഭാഗം പൊട്ടിത്തകർന്നു. അങ്ങോട്ടേക്ക് ജലം കയറാനായിട്ട് തുടങ്ങി. അതോടുകൂടിയിട്ട് കുർസ്ക് സാവധാനം ഈ മുൻഭാഗം മുന്നിലേക്ക് കുത്തി താഴേക്ക് താഴാനായിട്ട് തുടങ്ങി. ഈ ഒരു സമയത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞ എമർജൻസി ബോയ്, ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന ആ എമർജൻസി ബോയ്, 9 കമ്പാർട്ട്മെൻറ്റിൻ്റെ പുറം ചട്ടയിൽ ഘടിപ്പിച്ചിരിക്കുന്ന എമർജൻസി ബോയ് ഓട്ടോമാറ്റിക്കായിട്ട് ഇജക്റ്റ് ചെയ്ത് സർഫസിലേക്ക് വരികയും അവിടെ നിന്ന് SOS സിഗ്നലുകൾ കൊടുക്കുകയും ചെയ്യേണ്ടത്. പക്ഷേ അത് സംഭവിച്ചില്ല. അതിന് പല കാരണങ്ങളാണ് പറയുന്നത്. ചിലപ്പോൾ അത് കേടായിട്ടുണ്ടാവണം. ഇത് കേടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഷിപ്പിൻ്റെ ലോഗിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഇതിന് മുമ്പ് നമ്മൾ ഈ ഒരു ചരിത്രം പറയുന്നതിന് ആദ്യ ഭാഗത്ത് പറഞ്ഞതാണ് കുർസ്ക് മറ്റൊരു രഹസ്യ ദൗത്യത്തിന് വേണ്ടിയിട്ട് മെഡിറ്ററേനിയൻ ഭാഗങ്ങളിൽ പോയതാണ്. ആ സമയത്ത് ഈ കേടായ റെസ്ക്യൂ ബോയ് അബദ്ധത്തിൽ ഇജക്ട് ആയി കഴിഞ്ഞാൽ ശത്രുക്കളുടെ കണ്ണിൽ പെടും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആ സമയത്ത് ഇവർ ഈ റെസ്ക്യൂ ബോയ് അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ അവർ നിർത്തിവെച്ചിരുന്നതാണ്, അല്ലെങ്കിൽ ഓഫാക്കി വെച്ചിരുന്നതാണ്. അത് പിന്നീട് പ്രവർത്തനക്ഷമമാക്കാനായിട്ട് ഇവർ മറന്നുപോയി. ഇങ്ങനെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. എന്ത് കാരണമാണേലും ഈ റെസ്ക്യൂ ബോയ് പുറത്തേക്ക് ഇജക്റ്റ് ആയില്ല. ഈ ഒരു സമയം കൊണ്ട് കുർസ്ക് 108 അടിയിലുള്ള ഈ ബാരൻസിയുടെ കടൽ തട്ടിൽ വന്ന് ഇടിച്ച് വീഴുകയും വീണ്ടും അത്യുഗ്രൻ വമ്പൻ സ്ഫോടനങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് ഈ USS മെംഫിസ് റീഡ് ചെയ്ത 2 വലിയ സ്ഫോടന ശബ്ദം. അതോടുകൂടി 108 താഴെ കടൽ തട്ടിൽ കുർസ്ക് സ്ഥിരമായിട്ട് വന്നങ്ങ് വീണു. അതിൻ്റെ മുൻഭാഗം അപ്പാടെ തകർന്നുപോയി. 5 TNT എക്സ്പ്ലോഷന് സമാനമായിട്ടുള്ള ഒരു സ്ഫോടനമാണ് 2 നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. കോലാ പെനിൻസുലയിലെ സെവേറോ മോസ്ക് എന്ന് പറയുന്ന തീരത്ത് നിന്നും വെറും 134 പുറം കടലിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഈ 2 പൊട്ടിത്തെറികളെയും അവസാനം അതിജീവിച്ചത് 23 നാവികർ മാത്രമാണ്. ഈ 23 പേരും ഒരു വിധത്തിൽ ഇതിൻ്റെ ഏറ്റവും പുറകിലുള്ള നമ്മൾ മുമ്പ് പറഞ്ഞ എസ്കേപ്പ് ഹാച്ചുള്ള ആ 9 കമ്പാർട്ട്മെൻറ്റിൽ ഒത്തുകൂടി. എന്നാൽ 100 കൂടുതൽ താഴ്ചയിലാണ് തങ്ങൾ ഇപ്പോഴുള്ളത് എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ എസ്കേപ്പ് ഹാച്ച് തുറന്ന് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ സാച്ചുറേഷൻ സിക്നെസ്, ബെൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എത്ര നേരം റെസ്ക്യൂ ഷിപ്പിനെ നോക്കിയിട്ട് ഈ മുകളിൽ ഇവർക്ക് കിടക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവർക്ക് ധാരണയില്ല. അങ്ങനെ വന്നതുകൊണ്ട് ഈ 23 പേരും തീരുമാനിച്ചു എസ്കേപ്പ് ഹാച്ച് തുറന്ന് ഈ സ്യൂട്ടൊക്കെ ധരിച്ച് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്ത് പോകണ്ട, അതിന് പകരം നമുക്ക് ഇതിനകത്തിരിക്കാം. എന്താണേലും ഇതൊരു ഗെയിംസിനിടയ്ക്ക് നടന്ന സംഭവമാണ്. തങ്ങളുടെ കപ്പലുകൾ ഇതിന് ചുറ്റുമുണ്ട്. നമ്മുടെ ഈ സ്ഫോടനം അല്ലെങ്കിൽ ഈ പ്രശ്നം നമ്മൾ താന്ന വിവരം ഇപ്പോഴെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവണം. എങ്ങനെ കളിച്ചാലും 2-3 ഇവർക്ക് രക്ഷിക്കാനുള്ള ഈ പറയുന്ന നമ്മൾ പറഞ്ഞ LR-5 പോലുള്ള ഏതെങ്കിലും സബ്മേഴ്സിബിൾ ഇവിടെ എത്തും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ എസ്കേപ്പ് ഹാച്ചിൽ അവർ വന്ന് മുട്ടുമ്പോഴും നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാം. അതുകൊണ്ട് ഇതിനകത്ത് അവർ വരുന്നത് വരെയും
നമുക്ക് 3-5 മണിക്കൂറുകൾ ഇതിനകത്ത് കഴിയാം എന്ന് ഈ 23 പേരും തീരുമാനമെടുത്തു. പക്ഷേ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഷട്ട് ഡൗൺ ആയി, അതുകൊണ്ട് മെയിൻ പവർ സപ്ലൈ നിലച്ചു. അതിനുശേഷം ഡീസൽ ജനറേറ്ററുകൾ ഓണാവേണ്ടതാണ്. പക്ഷേ സ്ഫോടനത്തിൽ അതും തകർന്നു, അതും ഓണായില്ല. പിന്നീടുണ്ടായ ബാക്കപ്പ് ബാറ്ററികൾ, അതും അധിക നേരം നിന്നില്ല. ഇതെല്ലാം അവസാനിച്ചതോടെ ഈ 9-ാം നമ്പർ കമ്പാർട്ട്മെൻറ്റിൽ കുറ്റാക്കുരുട്ടായി. ഇത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ലീക്കായിട്ടുണ്ട്. കടൽ ജലം ഇതിനുള്ളിലേക്ക് സാവധാനം അരിച്ചരിച്ച് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തണുപ്പ് സാവധാനം കയറി കയറി വരികയാണ്. ഇപ്പോൾ വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് വായു ഉള്ളത്. പക്ഷേ ഈ കടൽ ജലം കയറി കയറി വരുന്നതുകൊണ്ട് ഈ വായുവിനെ കൂടുതൽ കൂടുതൽ ഒരു മൂലയിലേക്ക് അത് തള്ളി ഞെരിക്കുകയാണ്. ചുരുക്കത്തിൽ കംപ്രസ്ഡ് എയറിലാണ് ഇപ്പോൾ ഇവർ ജീവിക്കുന്നത്. അങ്ങനെ സാവധാനം ഈ ട്രാപ്പായി കിടന്നിരുന്ന ഈ ഒരു വായുവിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയും ഇവരുടെ നിശ്വാസത്തിലൂടെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിക്കൂടി വരികയും ചെയ്തു. -5 ആ സമയത്ത് ഈ ഒരു അറയ്ക്കുള്ളിലെ താപനില. ഒന്ന് ഓർത്തു നോക്കുക, ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരികയാണ്, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടി വരികയാണ്. ഇത് മനസ്സിലാക്കിയ അവർ ഓക്സിജൻ റീജനറേഷൻ പ്ലേറ്റുകൾ ഇവരുടെ കൈവശമുണ്ട്. അത് അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ സാവധാനം ഓക്സിജൻ്റെ അളവ്, ആ ഒരു സ്ഥലത്തെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് സാവധാനം കൂടിക്കൂടി വരും. ഇവർക്ക് കുറച്ച് നേരം കൂടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെയും വലിയൊരു പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഓക്സിജൻ റീജനറേഷൻ പ്ലേറ്റുകളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ് പെട്ടെന്ന് ഏതെങ്കിലും വെള്ളമൊക്കെ ആയിട്ട് പ്രതിപ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ വെള്ളത്തിലേക്കോ മറ്റേതെങ്കിലും മൂലങ്ങളിലേക്കോ ഇത് കോണ്ടാക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വൻ സ്ഫോടനമായിരിക്കും ഉണ്ടാവുക. നാവികർ ഇപ്പോൾ തന്നെ ഉയർന്ന മർദ്ദത്തിലുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഒരു സ്ഫോടനമുണ്ടായാൽ ഈ ഉയർന്ന മർദ്ദത്തിലുള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ സ്ഫോടനം വലിയ സ്ഫോടനമായിട്ട് മാറുകയും മിച്ചമുള്ള ഈ ഓക്സിജനെ ഈ സ്ഫോടനം തിന്നു തീർക്കുകയും ചെയ്യും. അതോടുകൂടിയിട്ട് ഇവർക്ക് പിന്നീട് ശ്വസിക്കാൻ വായു ഇല്ലാത്തൊരവസ്ഥ സംജാതമാകുകയും ചെയ്യും. അത് തന്നെയാണ് സംഭവിച്ചത്. ഏതോ ഒരു നാവികൻ ഇത് ശരിക്ക് ഹാൻഡിൽ ചെയ്യാതെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത് താഴേക്ക് പോവുകയും ഈ ഓക്സിജൻ റീജനറേഷൻ പ്ലേറ്റ് ഏതോ വെള്ളവുമായിട്ടോ മറ്റേതെങ്കിലും ഓയിലുമായിട്ടോ കോണ്ടാക്റ്റിൽ വരികയും വൻ സ്ഫോടനം ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് ആ അറയിൽ അരയറ്റം വെള്ളമെങ്കിലും ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. സ്ഫോടനം നടന്നപ്പോഴേക്കും കുറച്ച് ആളുകൾ, 1-ോ 2-ോ 3-ോ പേര് വെള്ളത്തിലേക്ക് മുങ്ങിയിട്ടാണ് ഈ സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാരണം സ്ഫോടന സമയത്ത് ഇവരുടെ ഫേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കരിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. ഇവർ ആ സമയത്ത് വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ടുണ്ടാവണം. പക്ഷേ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് പൊങ്ങി വന്ന ഇവർ പിന്നീട് മിനിറ്റുകൾ മാത്രമാവും ജീവനോടെ ഉണ്ടായിരുന്നിരിക്കുക. കാരണം മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു സ്ഫോടനത്തിൽ ഓക്സിജൻ മുഴുവൻ തീരുകയും കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും അടങ്ങുന്ന ഒരു വിഷവാതകമാണ് അവിടെ ഉണ്ടാവുകയും ചെയ്യുക. ഇത് ശ്വസിച്ച് ഈ ഉയർന്നു വന്ന ആളുകൾ മിനിറ്റുകൾക്കകം മരണപ്പെട്ടിട്ടുണ്ടാവണം. ജീവനോടെ ബാക്കി ഉണ്ടായിരുന്ന അവസാനത്തെ ആള് എപ്പോഴാണ് മരിച്ചത് എന്ന് വ്യക്തമല്ല. ഇവരിൽ 2 പേര് എഴുതി വെച്ചിരുന്ന കുറിപ്പുകളിൽ നിന്നാണ് ഈ അവസാന സമയത്ത് ഇവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. ഇതിൽ ഒരാൾ പൂർണ്ണമായിട്ട് അന്ധകാരത്തിൽ നിന്നുകൊണ്ടാണ് താനിത് എഴുതുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അയാളുടെ എഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വരികളിലൂടെയല്ല അയാൾ എഴുത്ത് പോയിരിക്കുന്നത്, കനത്ത ഇരുട്ടാണ്, പേപ്പറോ പേനയോ കാണാതെയാണ് ഇദ്ദേഹം ഇത് എഴുതുന്നത്. അതുമാത്രമല്ല, 9-ാം കമ്പാർട്ട്മെൻറ്റിൽ മിച്ചമുണ്ടായിരുന്ന 23 ആളുകളുടെ പേരുകളും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത്. പറഞ്ഞല്ലോ, കുറച്ചാളുകളുടെ ശവശരീരങ്ങൾ പിന്നീട് റഷ്യൻ ഡൈവേഴ്സ് പോയിട്ട് ഇതിൻ്റെ മുൻഭാഗത്തൂടെ കയറിയിട്ട് 1-2 അറകളിൽ നിന്ന് കണ്ടെത്തി. ബാക്കിയെല്ലാ ആളുകളും അല്ല, കുറച്ചാളുകളുടെ ശവശരീരങ്ങൾ ചിതറിക്കപ്പെട്ട് പോയിട്ടുണ്ട്. പക്ഷേ കുറച്ച് പേരുടെ ശരീരങ്ങൾ ഇവർ റിക്കവർ ചെയ്തു. പക്ഷേ ഇനിയും ഒരു 106 ആളുകളുടെ ശരീരങ്ങൾ ഈ കുർസ്കിൽ ഇപ്പോഴും ഉണ്ട്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. 2 അമേരിക്കൻ അന്തർവാഹിനികളും 4 റഷ്യൻ അന്തർവാഹിനികളും ഇതുപോലെ ആളുകളൊക്കെ ആയിട്ട് ഇപ്പോഴും കടലിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. ഇതിനുള്ളിലെ ന്യൂക്ലിയർ റിയാക്ടറുകൾ പെർമനൻ്റായിട്ട് സീൽ ചെയ്യുക, ഈ ഒരു ഭാഗത്തേക്കുള്ള പ്രവേശനം ബാക്കിയുള്ളവർക്ക് നിഷേധിക്കുക, ഇത്രയൊക്കെ ചെയ്താൽ മതി. എന്നാൽ റഷ്യൻ നേവി ഈ ഒരു ദുരന്തം കൈകാര്യം ചെയ്ത രീതി പരക്കെ വിമർശനത്തിന് ഇടയാക്കി. നമ്മളിപ്പോൾ കേട്ടതാണല്ലോ ഇവരെന്താണ് ചെയ്തത്. ഇവരൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് ചോദ്യം ചെയ്ത ബന്ധുക്കൾക്ക്, ഈ നാവികരുടെ ബന്ധുക്കൾക്ക് റഷ്യൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ പ്രതികരണമാണ് അല്ലെങ്കിൽ അനുഭവമാണ് ഉണ്ടായത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇൻ്റർനെറ്റിൽ തപ്പിയാൽ കിട്ടും. ചില ഈ ചോദ്യം ചെയ്യാനായിട്ട് വന്ന പ്രസ് മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ സെഡേഷനൊക്കെ കൊടുത്ത് മയക്കി എന്നൊക്കെ അങ്ങനെയുള്ള പല സംഭവങ്ങൾ ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായി. ഈ എതിർപ്പുകൾ കൂടിക്കൂടി വന്നതോടെ നേവിയും പ്രസിഡന്റ് പുടിനും പ്രതിരോധത്തിലായി. 106 ധീരനാവികരുടെ ശരീരങ്ങൾ ഇനിയും കടൽത്തട്ടിൽ ഇങ്ങനെ കിടത്തി കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള നാവികരുടെ ആ ധൈര്യത്തെയും അവരുടെ ഒരു കോൺഫിഡൻസിനെയും ബാധിക്കും എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി. സ്വന്തം മക്കളുടെ ശരീരം പോലും കാണാൻ സാധിക്കാതിരുന്ന അമ്മമാരും ഭാര്യമാരും തുടർച്ചയായി പ്രക്ഷോഭങ്ങൾ നടത്തിയതോടെ 106 പേരുടെയും ശരീരങ്ങൾ വീണ്ടെടുക്കുവാൻ തന്നെ പുടിൻ തീരുമാനിച്ചു. എന്നാൽ സകല കമ്പാർട്ട്മെൻറ്റുകളിലും വെള്ളം കയറി കിടക്കുന്ന കുർസ്കിൽ നിന്നും ഇത് വീണ്ടെടുക്കുക അസാധ്യമാണ്. അതിനി ഒരു വഴിയേ ഉള്ളൂ, കുർസ്കിനെ അപ്പാടെ ജലത്തിൽ നിന്നും പൊക്കിയെടുക്കുക. അങ്ങനെ സംഭവിച്ചാൽ എഞ്ചിനീയറിംഗ് രംഗത്തെ ഒരു മഹാത്ഭുതമായിരിക്കും അത്. വളരെയധികം ചിലവും ബുദ്ധിയും കായികശേഷിയും ഒക്കെ ആവശ്യമുള്ള ഈ ഒരു കാര്യത്തിന്
അതിന് സപ്പോർട്ടായിട്ട് റഷ്യൻ ഗവൺമെന്റിൽ ആളുകൾ അധികം ഉണ്ടായില്ല. പക്ഷേ വ്ളാഡിമിർ പുടിൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. കുർസ്കിനെ പൊക്കിയെടുത്തേ മതിയാവും. കുർസ്ക് ദുരന്തം കൊണ്ടുണ്ടായ ചീത്തപ്പേര് കുർസ്കിനെ പൊക്കിയെടുത്ത് മാറ്റണം. ഇതായിരുന്നു വ്ളാഡിമിർ പുടിന്റെ ചിന്താഗതി. 500 ലിഫ്റ്റിംഗ് കമ്പനികളാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കാനായിട്ട് ലോകമെമ്പാടും നിന്നും റഷ്യയെ സമീപിച്ചത്. അവസാനം മാമുത്ത് ആൻഡ് സ്മിത്ത് എന്ന് പറഞ്ഞ പേരുള്ള രണ്ട് ഡച്ച് കമ്പനികളുടെ കൺസോർഷ്യത്തിനാണ് ഈ ഒരു അനുമതി കിട്ടിയത്. മാമത്ത് എന്നതിന്റെ ഡച്ച് പേരാണ് മാമുത്ത്. $65 മില്യൺ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. 2001 മെയ് മാസത്തിലാണ് ഈ പ്രൊജക്ട് ഒപ്പുവെക്കപ്പെട്ടത്. 2000 കുർസ്ക് അപകടം നടന്നത്. ഒരു വർഷത്തിന് ശേഷമാണ് ഈ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 2001 സെപ്റ്റംബർ 21 റഷ്യ ഈ മാമുത്ത് എന്ന് പറയുന്ന ഈ കോർപ്പറേഷന് അല്ലെങ്കിൽ ഈ കൺസോർഷ്യത്തിന് കൊടുത്ത അവസാനത്തെ ഡേറ്റ്. അതിന് മുമ്പ് ഇത് പൊക്കിയെടുത്തിരിക്കണം. അതിൻ്റെ കാരണം ഈ സെപ്റ്റംബർ 21 ശേഷം അല്ലെങ്കിൽ ആ ഒരു ആഴ്ചയ്ക്ക് ശേഷം ബാരൻസ് സീയിലെ കാലാവസ്ഥ വളരെയധികം മോശമാവും. പിന്നീട് 6 ഈ ഒരു കാര്യം നടത്താമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. അതുകൊണ്ട് അതിന് മുമ്പ് ഇത് തീർത്തിരിക്കണം. പേര് പോലെ തന്നെ ഇതൊരു വലിയ മാമത്ത് പ്രൊജക്റ്റ് തന്നെയായിരുന്നു. എപ്പോഴും ഇളകിയാടുന്ന ഈ ബാരൻസ് സീയിൽ 108 താഴ്ച കിടക്കുന്ന ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന 15,000 ഭാരമുള്ള കുർസ്കിനെ അതേപടി പൊക്കിയെടുത്തിട്ട് തീരത്തുള്ള ഡ്രൈ ഡോക്കിൽ കൊണ്ടെത്തിക്കുക. ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ആയുധങ്ങൾ, എന്തൊക്കെ ടൂൾസ്, എന്തൊക്കെ കപ്പലുകൾ ആവശ്യമാണോ ഇതിനുവേണ്ടി തന്നെ പ്രത്യേകം നിർമ്മിക്കണം. എന്നാൽ ഇതിനു വേണ്ടിയിട്ടുള്ള സമയമാണെങ്കിൽ വളരെയധികം കുറവും. എന്നാൽ ഈ മാമുത്ത് എന്ന് പറഞ്ഞ കോർപ്പറേഷന് നേരത്തെ തന്നെ കുറച്ച് പ്ലാനുകൾ ഉണ്ടായിരുന്നു. അടിവശം പരന്ന് ചെങ്ങാടം പോലെ കിടക്കുന്ന ഭീമൻ ഈ സമുദ്രയാനങ്ങളെയാണ് ബാർജ് എന്ന് വിളിക്കുന്നത്. പുതിയൊരു കപ്പലോ ബാർജോ ഇതിനുവേണ്ടി നിർമ്മിക്കാനായിട്ട് സമയമില്ല. അതുകൊണ്ട് തന്നെ ഈ മാമുത്ത് എന്ന് പറഞ്ഞ കമ്പനി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഭീമൻ ബാർജ്, Giant 4 എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭീമൻ ബാർജ് ഇതിനു വേണ്ടിയിട്ട് അവർ മോഡിഫൈ ചെയ്തു. ഇങ്ങനെ ഇതിനുവേണ്ടി മോഡിഫൈ ചെയ്ത ഈ കൂറ്റൻ പ്ലാറ്റ്ഫോം ഈ കുർസ്ക് കിടക്കുന്ന സ്ഥലത്തിന് നേരെ മുകളിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുക. ശേഷം കുർസ്കിന്റെ ഡബിൾ ഹലിന്റെ മുകൾ ഭാഗത്ത് 26 ദ്വാരങ്ങൾ നിർമ്മിക്കുക. ഈ ദ്വാരങ്ങളിലൂടെ ഇടുന്ന കേബിളുകൾ മുകളിൽ കിടക്കുന്ന Giant 4 ബാർജിന്റെ അടിയിലേക്ക് കണക്ട് ചെയ്യുക. ഈ 26 കേബിളുകളും പ്രത്യേകം ഓപ്പറേറ്റ് ചെയ്യാനും പ്രത്യേകം താക്കാനും ഉയർത്താനും സാധിക്കണം. കാരണം ഇതിൽ ഓരോന്നിലും വെവ്വേറെ പ്രഷർ ബലമായിരിക്കും ഉണ്ടാവുക. അതിനനുസരിച്ചിട്ട് ഓരോ കേബിളുകളും വെവ്വേറെ ഉയർത്താനും താഴ്ത്താനും സാധിക്കണം. കടലിന്റെ അവസ്ഥയും കേബിളുകളിലെ ഭാരവും പ്രത്യേകം നോക്കി ഇതിന്റെ നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർ നിയന്ത്രിതമായിരിക്കണം. ഈ 26 കേബിളുകളെയും പ്രത്യേകം നിയന്ത്രിക്കുവാൻ മാമുത്ത് ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ തന്നെ നിർമ്മിച്ചെടുത്തു. അങ്ങനെ 26 കേബിളുകൾ കുർസ്കിന്റെ അടിയിൽ ഘടിപ്പിച്ച ശേഷം അന്തർവാഹിനിയെ Giant 4 ബാർജിന്റെ അടിയിലേക്ക് വലിച്ചുയർത്തുക. ശേഷം അതേപടി ഡ്രൈ ഡോക്കിൽ കൊണ്ടെത്തിക്കുക. ശുഭം. നമ്മൾ ഇപ്പോഴും പറഞ്ഞപ്പോൾ വളരെ ഈസി ആയിട്ട് അങ്ങ് തോന്നിയെങ്കിലും ഇത് വലിയൊരു അധ്വാനം തന്നെയാണ്. ഈ 26 കേബിളുകൾ ഉപയോഗിച്ചിട്ട് കുർസ്കിനെ വലിച്ചു പൊക്കിയിട്ട് ഈ ബാർജിന്റെ അടിയിൽ കൊണ്ട് എത്തിക്കുന്ന സമയത്ത് ഈ കുർസ്കിന്റെ കണ്ണിംഗ് ടവർ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അത് മുകളിൽ വന്ന് ഇടിച്ച് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, ഈ ബാർജിന്റെ അടിഭാഗം അത്രയും ഭാഗം കട്ട് ചെയ്ത് ഒരു തുള പോലെ ആക്കിയിട്ട് അവിടം സീൽ ചെയ്തു. ഇങ്ങനെ 26 കേബിളുകളും അത് ഉയർത്താനും താഴ്ത്താനും വേണ്ടുന്ന ഉപകരണങ്ങളും പിന്നെ ഈ അടിഭാഗം ചെത്തി ഒരുക്കിയിട്ട് പ്രത്യേക രീതിയിൽ തുളയാക്കിയ അങ്ങനെ വളരെയധികം മോഡിഫൈ ചെയ്ത ഈ Giant 4 ആംസ്റ്റർഡാമിലെ തുറമുഖത്ത് നിന്നും ഈ ബാരൻസ് സീയിലേക്ക് പുറപ്പെടുന്ന ദിവസം അവിടെ തീരത്ത് ആയിരങ്ങളാണ് ഈ ഒരു Giant 4 യാത്ര അയക്കാനായിട്ട് നിന്നിരുന്നത്. ഇതിനെല്ലാം പുറമെ കുർസ്ക് കിടക്കുന്ന ആ ഭാഗത്ത് ചിതറി കിടക്കുന്ന അവശിഷ്ടങ്ങൾ അതെല്ലാം അവർക്ക് മാറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ ഈ ഡൈവേഴ്സിനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൂടാതെ തന്നെ ഈ ഇതിനകത്ത് ടോർപിഡോകളും മിസൈലുകളും ഒക്കെ ഉണ്ട്. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ചിലപ്പോൾ അബദ്ധത്തിൽ ഇജറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം നിർവീര്യമാക്കണം. അങ്ങനെ ഒരുപാട് പണികൾ ഇതിൻ്റെ പുറകിലുണ്ട്. അത് പോരാഞ്ഞിട്ട് ഇതിനകത്ത് 2 ന്യൂക്ലിയർ റിയാക്ടറുകളുണ്ട്. അത് ഓക്കെ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് സീൽ ചെയ്യണം. ഇത് പൊക്കുന്ന സമയത്ത് അതിന് പരിക്കുകളൊന്നും ഉണ്ടാവാനായിട്ട് പറ്റില്ല. അതും അവർക്ക് നോക്കേണ്ടതാണ്. പക്ഷേ ഇവർക്ക് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല, ഈ കുർസ്കിൻ്റെ മുൻഭാഗമാണ്. അത് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ്. 1, 2, 3, 4 കമ്പാർട്ട്മെൻറ്റുകൾ തകർന്ന് കിടക്കുകയാണ്. അത് അടച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് മുറിച്ചു മാറ്റണം. ഇത് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇത് പൊക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് സാധനങ്ങൾ അടർന്ന് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ബാലൻസ് തെറ്റിക്കും. ഇതിനുള്ളിലൂടെ ജലം, കടൽ ജലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിക്കഴിഞ്ഞാൽ അത് ബാലൻസ് തെറ്റിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കുർസ്കിൻ്റെ മുൻഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഉയർത്തിയെടുക്കാനായിട്ടാണ് ഇവരിനി ശ്രമിക്കുന്നത്. അന്തർവാഹിനിയുടെ മുൻഭാഗത്ത് ശരീരങ്ങളൊന്നും തന്നെയില്ല. സ്ഫോടനത്തിൽ അതെല്ലാം തകർന്നു പോയതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇവർക്ക് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നാൽ അപകടം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ആളുകൾക്ക് മനസ്സിലാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ മുൻഭാഗം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് മാമുത്ത് കമ്പനിയോട് റഷ്യ പറഞ്ഞത് എന്നുള്ള സംസാരങ്ങളും ഇപ്പോഴുണ്ട്. നമ്മൾ ഒരു നൂലെടുത്തിട്ട് വലിച്ച് രണ്ട് കയ്യിലും ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഒരു വാഴപ്പഴം നമ്മൾ മുറിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് കുർസ്കിൻ്റെ ഈ മുൻഭാഗം ഈ മാമുത്ത് കമ്പനി കട്ട് ചെയ്ത് മാറ്റിയത്.
അങ്ങനെ മുൻഭാഗം കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ മുമ്പ് വൃത്തിയായിട്ട് വലിയൊരു വൃത്തം പോലെ ഇരിക്കും, പക്ഷേ അത് തുറന്നാണ് കിടക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ ഉയർത്തുന്ന സമയത്ത് വെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്ത് ബാലൻസ് പോകും. അതുകൊണ്ട് അത്രയും ഭാഗം അവരൊരു വലിയ മെറ്റൽ ഷീറ്റ് വെച്ചിട്ട് അടച്ചു. ഇത്രയും ഇവർ ചെയ്തു വെച്ച ശേഷമാണ് നമ്മൾ മുമ്പ് പറഞ്ഞ രൂപമാറ്റം നടത്തിയ ജയന്റ് 4 എന്ന് പറഞ്ഞ ആ ബാർജ് ആംസ്റ്റർഡാമിൽ നിന്നും ഇവിടെ ഈ ബാലൻസ് സീയിൽ എത്തിച്ചേർന്നത്. ഇനി കുർസ്കിൻ്റെ മുകളിലത്തെ ഹള്ളിൽ 26 ദ്വാരങ്ങൾ, തുളകൾ ഈ കേബിളുകൾ പിടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഹൈ പ്രഷറിലുള്ള വാട്ടർ കട്ടിങ് ഡിവൈസുകൾ വെച്ചിട്ടാണ് ഈ കടലിൻ്റെ അടിയിൽ ഇത്തരം ദ്വാരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കട്ടിങ്ങും ഒക്കെ നടത്തുക. ഉദ്ദേശിച്ച സമയത്തിൽ നിന്നും 10 ദിവസങ്ങൾ ലേറ്റായിട്ടാണ് ഇപ്പോൾ പണികൾ നടക്കുന്നത്. അത് ഈ മാമുത്ത് കമ്പനിക്ക് ഹൈ പ്രഷർ ഉണ്ടാക്കി. അങ്ങനെ ഹോളുകൾ ഉണ്ടാക്കി തീർത്തു. ഇനി ജയന്റ് 4 നിന്നും താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന 26 കേബിളുകൾ ഈ ഒരു ഇവരുണ്ടാക്കിയ ഈ ദ്വാരങ്ങളിലേക്ക് ഘടിപ്പിക്കണം. നമ്മൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ടണൽ, ഒരു ദ്വാരം കിട്ടും. അതിലേക്ക് നമ്മൾ വലത്തെ കൈ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ അകത്തേക്ക് കയറ്റുക എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു ചെറിയ ദ്വാരത്തിലേക്ക് നമ്മുടെ കൈ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുരുട്ടി കയറ്റിയിട്ട് അകത്ത് ചെന്ന ശേഷം കൈ വിടർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈ ഇവിടെ ലോക്കാവും, നമുക്ക് പുറത്തേക്ക് ഇറക്കാനായിട്ട് പറ്റില്ല. ഇതേ തത്വമാണ് അവർ ഈ കേബിളുകൾ ഇതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് ഇവർ എടുത്തത്. അതായത് കേബിളിന് അറ്റത്ത് ഇതുപോലൊരു ഹുക്കുണ്ട്, അത് ഈ ദ്വാരത്തിലേക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് അകത്ത് ചെന്നിട്ട് ആ ഹുക്ക് അങ്ങ് വിടർന്നു. അങ്ങനെ വിടർന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് പെർമനൻ്റായിട്ട് ലോക്കായി. അങ്ങനെ 8 ഒക്ടോബർ വെളുപ്പിനെ 4 മണിക്ക് എല്ലാവരും റെഡിയായി. ഇന്നാണ് കുർസ്കിനെ പൊക്കിയെടുക്കുന്നത്. 26 കേബിളുകളും മുകളിലേക്ക് വലിഞ്ഞു മുറുകി കുർസ്കിന് അനക്കം വെച്ചു. അവൾ സാവധാനം സീ ഫ്ലോറിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു. ജയന്റ് 4 ബാർജിന് ചുറ്റും എയർ ബബിളുകൾ ഞുരഞ്ഞു പൊങ്ങി. അതെ, കുർസ്ക് ചെളിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയാണ്. 1 മണിക്കൂറിൽ 10 മീറ്റർ എന്ന കണക്കിനാണ് കുർസ്ക് മുകളിലേക്ക് സാവധാനം വന്നുകൊണ്ടേയിരിക്കുന്നത്. അവസാനം ഏതാണ്ട് 15 മണിക്കൂറുകൾക്ക് ശേഷം കുർസ്ക് ജയന്റ് 4 എന്ന ഭീമൻ ബാർജിൻ്റെ അടിയിൽ വന്നെത്തി. അപകടം നടന്ന് 14 മാസങ്ങൾക്ക് ശേഷമാണ് കുർസ്ക് കടലിൻ്റെ അടിയിൽ നിന്നും പൊങ്ങി വന്നിരിക്കുന്നത്. മാമത്ത് കോൺട്രാക്ട് ഏറ്റെടുത്തിട്ട് 5 മാസങ്ങളും കഴിഞ്ഞിരുന്നു. മനുഷ്യൻ 100 മീറ്റർ താഴ്ചയിൽ നിന്നും കടലിൽ നിന്നും പൊക്കിയെടുത്തിട്ടുള്ള ഏറ്റവും ഭാരം കൂടിയ വസ്തുവാണ് കുർസ്ക്. കോലാ പെനൻസുലയിലെ റൊസ്ലയോകവോ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഡ്രൈ ഡോക്കിലേക്കാണ് കുർസ്കിനെ ഇനി കൊണ്ടുപോകേണ്ടത്. അനേകം ടഗ് ബോട്ടുകൾ ഈ ജയന്റ് 4 എന്ന് പറഞ്ഞ ബാർജിനെയും വലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. കുർസ്ക് കിടന്നിരുന്ന സ്ഥലത്ത് റഷ്യൻ ഡൈവർമാർ കടലിൻ്റെ അടിയിൽ ഒരു മാർബിൾ ഫലകം സ്ഥാപിച്ചു. ആ സ്ഥലം സുരക്ഷാ കാരണങ്ങളാൽ എന്നേക്കുമായിട്ട് ക്ലോസ് ചെയ്തു. ഫിഷിംഗ് ബോട്ടുകൾക്ക് പോലും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അനേകം കപ്പലുകളുടെയും ബോട്ടുകളുടെയും അകമ്പടിയോടെ ജയന്റ് 4 മടിത്തട്ടിലിരുന്ന് വരുന്ന കുർസ്കിനെ വരവേൽക്കുവാൻ ആയിരങ്ങളാണ് തീരത്തുണ്ടായിരുന്നത്. തങ്ങളുടെ മക്കളുടെയും ഭർത്താക്കന്മാരുടെയും ശവശരീരങ്ങൾ കൂടിയാണ് ഈ വരുന്നത് എന്ന് ഓർത്തപ്പോൾ സ്ത്രീകൾക്ക് കരച്ചിലടക്കുവാനായില്ല. അങ്ങനെ ജയന്റ് 4 വെള്ളം കയറ്റിയിട്ടിരിക്കുന്ന ഡ്രൈ ഡോക്കിലേക്ക് കയറി. ജലത്തിനടിയിലുള്ള ഡ്രൈ ഡോക്ക് പ്ലാറ്റ്ഫോമിൽ കുർസ്കിനെ സുരക്ഷിതമായിട്ട് വെച്ച ശേഷം ജയന്റ് 4 പിൻവാങ്ങി. 5 ദിവസങ്ങൾ കൊണ്ടാണ് ഈ പണികളെല്ലാം അവർ തീർത്തത്. ആളുകൾ ഡ്രൈ ഡോക്കിലെത്തി റീത്തുകളും പുഷ്പങ്ങളും വെള്ളത്തിലേക്ക് എറിഞ്ഞു. ഇനി ഡ്രൈ ഡോക്കിലെ ജലം വറ്റിച്ചു കഴിയുമ്പോൾ കുർസ്ക് K141 പൂർണ്ണമായിട്ടും തെളിഞ്ഞു വരും. കുർസ്ക് ഡ്രൈ ഡോക്കിലെത്തി വെള്ളം വറ്റിച്ചതോടെ അത് തെളിഞ്ഞു. ഇനി ഇതിനകത്ത് നിന്ന് മിച്ചമുള്ള നാവികരുടെ ശരീരങ്ങൾ പുറത്തേക്ക് എടുക്കണം. ബാലൻസിയിൽ തണുത്ത ആ ഒരു നല്ല തണുപ്പിൽ കിടന്നിരുന്നുകൊണ്ട് ഈ ഇവരുടെ ശരീരങ്ങൾ വലിയ രീതിയിലൊന്നും അഴുകി പോകാനായിട്ട് സാധ്യതയില്ല. മിക്കവരും റെസ്ക്യൂ സ്യൂട്ടിനകത്തൊക്കെ ആവാനാണ് സാധ്യത. എന്താണേലും 94 ആളുകളുടെ ശരീരങ്ങൾ റഷ്യക്കാർക്ക് ഇതിനകത്ത് നിന്ന് അവിടെ നിന്ന് മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇക്കൂട്ടത്തിലാണ് നമ്മൾ മുമ്പ് പറഞ്ഞ നാവികരെഴുതിയ ആ കുറിപ്പുകൾ കിട്ടിയത്. ചില നാവികർ പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് വെള്ളം കയറാതെ വെച്ചു. മറ്റു ചിലർ ഈ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പി ഉണ്ടല്ലോ, അതിനകത്താക്കിയിട്ട് കുപ്പി അടച്ച് അതിനകത്ത് വെച്ചിരുന്നു. ഇത് സുരക്ഷിതമായിട്ട് ഈ കുടുംബങ്ങളുടെ കയ്യിൽ നാവികരുടെ കയ്യിൽ കിട്ടും എന്നവർക്ക് അറിയാമായിരുന്നു. ഇതിൽ മിക്കതും കുടുംബങ്ങൾക്ക് എഴുതിയ അവസാനം എഴുതിയ കത്തുകളൊക്കെ തന്നെയാണ്. എല്ലാവരും ധൈര്യമായിട്ടൊക്കെ ഇരിക്കണം, എനിക്ക് പേടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുള്ള സാധാരണ നാവികരെഴുതുന്ന രീതിയിലുള്ള ആ ശൈലിയിലുള്ള കത്തുകളാണ്. അതിലൊരാളാണ് വളരെ കാര്യമായിട്ട് ഇതിനകത്ത് എത്ര ആളുകളാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ലിസ്റ്റും അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എഴുതിയിരുന്നത്. അങ്ങനെ റഷ്യൻ ന്യൂക്ലിയർ അന്തർവാഹിനി K141 കുർസ്ക് തൻ്റെ യാത്ര എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. അങ്ങനെ കുർസ്ക് എന്ന് പറഞ്ഞ അന്തർവാഹിനിയുടെ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കടുകട്ടിയായിട്ടുള്ള ടെക്നിക്കൽ ടേംസൊക്കെ ഉണ്ടായിരുന്ന പല ഭാഗങ്ങളും ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. പക്ഷേ പിന്നീട് അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായതോടെ ഞാനത് ഒഴിവാക്കുകയാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കറിയാം ബാക്കിയുള്ള ചരിത്രകഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് കുറച്ച് കട്ടുകൂടിയതാണ്. പക്ഷേ ഇങ്ങനെയുള്ള കഥ ഇത്ര വിശദമായിട്ട് പറഞ്ഞില്ലെങ്കിൽ സാധാരണ ഒരു അന്തർവാഹിനി കടലിൻ്റെ അടുത്തട്ടി പോയി മുങ്ങി ആളുകൾ മരിച്ചു എന്നിട്ട് നാവികരുടെ കഥന കഥ ഇതൊക്കെ പറയുന്നതിനുപരി
ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയത്. അതുകൊണ്ട് ചില ആളുകൾക്ക് ഇത് കട്ടിയായിട്ട് തോന്നിയേക്കാം. ക്രൈ ഫ്രം ദി ഡീപ്പ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് ഞാൻ പ്രധാനമായിട്ടും റെഫർ ചെയ്തത്. പക്ഷേ ഇതിന് പുറമേ വിഷ്വൽസ് ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് അനേകം ഡോക്യുമെൻ്ററികൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വിഷ്വൽസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ കുർസ്ക് എന്ന് പറഞ്ഞ പേരിൽ തന്നെ, അല്ലെങ്കിൽ ദി കമാൻഡ് എന്ന് പറഞ്ഞ പേരിൽ, രണ്ടും ഒരു സിനിമ തന്നെയാണ്. ഇൻ്റർനെറ്റിൽ കിടപ്പുണ്ട്, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അത് പക്ഷേ കൂടുതലും ഈ ടെക്നിക്കൽ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് അവർ ഈ നാവികരുടെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എങ്കിലും നമ്മുടെ ഈ വീഡിയോസ് കണ്ട ശേഷം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടും. അതുമാത്രവുമല്ല, നമ്മുടെ ഈ ജയൻറ്റ് 4 എന്ന് പറഞ്ഞ ബാർജ് ഉപയോഗിച്ചിട്ട് ഈ മാമത്ത് എന്ന് പറഞ്ഞ കമ്പനി കുർസ്കിനെ പൊക്കിയെടുത്തതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം, എങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ആ ഒരു പ്രയത്നം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ കുർസ്കിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ഐഡിയ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവണം എന്ന് ഞാൻ കരുതുന്നു. ഞാൻ വീണ്ടും ഉടൻ തന്നെ വരാം. നന്ദി, നമസ്കാരം.